السلام عليكم ورحمة الله وبركاته. ومن بطة رشيد الشهاب دهنا. تانغلا غلنا بطة قرن قرد شرمان أي. آدي ماي نمر ماي دي ليك. ومن بطة رشيد عبد الله جماعي البرزنت. آدي ريكو نامي ريشارة نامي ريشارة أدنى بندي. نلقو نامي بندي عبد الله جي. شيكت نامي بندي. ومن بطة تانغلا ومن بطة الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. إني أمبرنس سمرحنا ما أنا هذا الشيء شما أنا تنقل برباشنا هذا تونا ده أمبرنس سمرحنا بهمانة بطة محل ريليف كوميتي برسلندر مانعات عبد الساهبين واندي كذا رياكا غلو هذا نشابيهم نلقي بلغانا كرمن نرويه كويانا ثانغلاي محل ريليف كوميتي برسلندر بريكلي هذا نبيندي آدرو مشي الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഈ പരിപാടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അതിനായി അദ്ദേഹത്തെ കാത്തിരിപ്പോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. ബഹുമാനനായ അധ്യക്ഷൻ, നിവേദിയിൽ സന്നിഹിതരായിട്ടുള്ള അവാർഡ് ഉസ്താദ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഹുസൈൻ സാർ നത്തുത്തോയി, നിവേദിയിലും സദസ്യ സന്നിഹിതരായിട്ടുള്ള മഹല്ല കമ്മിറ്റി, റിലീഫ് കമ്മിറ്റി ഭാരവാഹികളെ, എന്റെ പ്രവർത്തകരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിൽ തന്നെ കുറ്റിക്കടവ് മഹല്ല് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമൂഹ വിവാഹത്തോട് അനുബന്ധിച്ച് നടക്കുന്ന അതിൻ്റെ 12th വാർഷിക സമ്മേളന വേദിയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിച്ചാകട്ടെ. നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയിട്ടുള്ള അള്ളാഹുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. പല കല്യാണം കഴിച്ചയക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ആംബുലൻസ് ഇവിടെ സമർപ്പിക്കുകയും ചെയ്തു. നിരവധി തരത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി, നിരാഹാരപ്പേർക്ക് വേണ്ടി, നിർദ്ധനർക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും അവരുടെ പുരോഗതിക്കു വേണ്ടി, വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തകരെയും, അതിനുവേണ്ടി ആരെല്ലാമാണോ സഹായിക്കുന്നവരെല്ലാവരുടെയും, എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അവരുടെ പ്രവർത്തനത്തെയും അള്ളാഹു സ്വീകരിച്ച അർഹമായ പ്രതിഫലം അവർക്ക് ഇരുപത്തി പ്രധാന ചെയ്യുമാറാവും. പാവപ്പെട്ട ആളുകൾക്ക്, നമ്മിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാരായ ആളുകൾക്ക് പാവങ്ങളാണ്, അവരെ കൈപ്പിടിച്ചുയർത്താൻ, അവരുടെ കണ്ണീരപ്പാൻ പല ആളുകളും മാരക രോഗങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ അവർ അവർ അവതരിപ്പിക്കാൻ അവർക്ക് പ്രയാസമുണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞ്, മനസ്സറിഞ്ഞ് അത്തരം ആളുകളുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം
അവരുടെ പദ്മക്കളെ കെട്ടിച്ചയക്കാനുള്ള സാമ്പത്തിക സഹായം നൽകി, അല്ലെങ്കിൽ പല രോഗികളും പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സാമ്പത്തികപരമായി വളരെയധികം ക്ഷീണമുള്ള പിന്നോക്കം നിൽക്കുന്ന അവർക്ക് വേണ്ടി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവർക്ക് വേണ്ടുന്ന സഹായം നൽകി അവരുടെ അസുഖത്തെ ഭേദമാക്കാനുള്ള ചികിത്സയും, അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഉന്നമനത്തിന് വേണ്ടി നിരവധി തരത്തിലുള്ള ജീവകാലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം പരിപാടികൾ തന്നെ വിജയിക്കുന്നത്. ഉദാരമതികളായ ആളുകളുടെ നിസ്സീമമായ സഹായ സഹകരണം കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് രണ്ട് വാക്കുകളോട് സംസാരിച്ചു. അതിനായി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ബഹുമാനപ്പെട്ടു. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ മാനീയ സാന്നിധ്യം ചെയ്യണമെന്നാണ് മാലിന്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ നേതാക്കൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംസാര ഹക്ക് പദവി തുടങ്ങിയ എല്ലാവരുടെയും സാന്നിധ്യം ഇങ്ങനത്തെ ഒരു സൽക്കർമ്മത്തിൽ പങ്കുചേരാൻ സാധിച്ചത് വളരെ സന്തോഷിക്കും. അതൊരു സാലിഹ മർദി മനസ്സിൽ ബഹുമാനത്തോടുകൂടെ കാത്തു സൂക്ഷിക്കുകയും അവരെ സ്മരണയിലായിട്ട് പല സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് നാട്ടുകളിലൊക്കെ ഉള്ളതിലേറെ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വർക്കത്ത് ഒരു നന്മ ഈ നാട്ടിൽ കണ്ടുവരുന്നു. പലപ്പോഴും ഞാൻ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ പറയും, ഞാൻ വരൂരാന്നും പറഞ്ഞു, നിങ്ങൾ വരണമെന്നും പറഞ്ഞു, അവസാനം നിങ്ങൾ ജയിച്ചു, ഞാൻ വരികയും ചെയ്യും. അങ്ങനെ പലപ്പോഴും വന്നു ചേർന്ന പരിചയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ, അപ്പോൾ അത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി. ഞാനിന്ന് വന്നത് സംസാരി ഞാനിക്ക് എന്തെന്നില്ലാത്തൊരു മഹബ്ബ മക്കളെക്കാളും അതിലേറെ. പലപ്പോഴും ഞാൻ വിളിച്ച് പറയുമോനെ, പിന്നെ ആ കൈറോണ്ടൊക്കെ ആർക്കും ഓരോ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഞാനിഷ്ടപ്പെടുന്ന നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല രീതി ഖുർആനും ഹദീസും അതിൻ്റെ മഹാന്മാരുടെ വിശദീകരണങ്ങളും അതിൽ മാത്രം ഒതുങ്ങി കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അംഗീകരിക്കുന്ന വിഷയത്തിൽ ഈ കാലഘട്ടം സ്വാഗതം ചെയ്യുന്ന രൂപത്തിലുള്ള അവതരണങ്ങൾ കേൾക്കുമ്പോൾ ഏത് മനസ്സിനും അത് വലിയൊരു ആശ്വാസം. അപ്പൊ അതിൽ കൂടെ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്കാം. ഞാനവർക്ക് വേണ്ടി കണ്ടും കാണാണ്ടൊക്കെ ദ്വയാലോ, എന്നിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പൊതുവികളായ കുട്ടികളൊക്കെ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്, അവിടെ പോകാറുണ്ട്, അങ്ങനെയൊക്കെയാണ് പരിചയം. നേരത്തെ പരിചയമൊന്നും കിട്ടിയില്ല. പക്ഷേ അവരെ 100 കൊല്ലത്തെ പരിചയത്തേക്കാണെ മനസ്സിൽ അവർ സ്ഥാനം പിടിച്ചു. കണ്ടുപെടുന്നൊന്ന് വന്ന് കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന മടവൂര് വരാൻ മാനവരുടെ അവതത്തിൽ ഒരു ദിവസത്തെ പരിപാടിക്ക് വരണമെന്ന് സംഘാടകർ ക്ഷണിച്ചു, ഞാനും ക്ഷണിച്ചു, നിങ്ങളും ഒക്കെ ക്ഷണിക്കണം. അന്ന് വരണ ആയുസുണ്ടെങ്കിൽ നമുക്ക് വലിയ പങ്കെടുത്ത് കേൾക്കുകയും സന്തോഷിക്കുകയട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെയധികം പ്രശംസാർഹമായതും അള്ളാഹുവിന്റെ റസൂൽ വളരെ പോയിട്ട് പറഞ്ഞു. പക്ഷേ നമ്മളെ കൽബിലുള്ള തക്കുകയാണ് അതിൻ്റെ പ്രധാനം, അതിൻ്റെ നന്മ പൂർത്തിയായിട്ട്. ഒരുപാട് ആവേശങ്ങളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വേണ്ടതും നല്ലതുമാണ്. അതോടുകൂടെ നമ്മുടെ മനസ്സിലെ ഉഹ്രവിയായ അള്ളാഹുവിന്റെ പൊരുത്തമെന്ന ഏകമായ ഒരു ചിന്ത അത്തഫുവ ഇവിടെയാണ് തന്നെ ഒരു യുദ്ധത്തിലും സഹാബി സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കും.
എല്ലാവരും സഹാബിയല്ലോ ഒരു മനുഷ്യ, എല്ലാവർക്കും വലിയ ആവേശം, ഇതെന്തൊരു മുന്നേറ്റമാണ്, ഇതെന്തൊരു ശക്തിയാണ് എന്ന നിലക്ക് ആ ജിഹാദിൽ വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി സഹാബത്തിനൊക്കെ വലിയ മതിപ്പ് തോന്നി സുഹാനെ മുന്നെടുക്ക ചെന്ന് പറഞ്ഞു, നബി ഒരാൾ വളരെ സജീവമാണ്, അല്ലാത്ത ഒരാള്. അതവരുടെ പ്രവർത്തനത്തിന്റെ ആവേശവും ഉത്സാഹവും കണ്ടിട്ടാണ് അവർക്ക് അത്ര ബഹുമാനത്തോടുകൂടെ നബി തങ്ങളുടെ മുമ്പിൽ അയാളെ പരിചയപ്പെടുത്താൻ തോന്നി. സൂര്യ കൊണ്ട് പോകുന്നില്ല, അവൻ നരകത്തിലാണ്. കാരണം അയാളെ ആ പ്രവർത്തനത്തൊക്കെ അയാളുടെ മനസ്സിലിരിക്കുന്നത് എന്താ, അള്ളാന്റെ പൊരുത്തമോ ആഹരത്തിന്റെ ലക്ഷ്യമോ അല്ല. അവരിൽ തേടുന്നത് ജനങ്ങളെ അംഗീകരിക്കുക, ജനങ്ങളെ അത്ഭുതപ്പെടുക. അപ്പം മനസ്സിൽ തത്വയല്ല അള്ളാന്റെ പ്രവൃത്തമല്ലാത്തത് കൊണ്ട് നബിതങ്ങളത് കണ്ടറിഞ്ഞു മനസ്സിലാക്കിയപ്പോ പിന്ന ആ പ്രവർത്തനം. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും എന്തെന്ന് ചെയ്തു പോയാലും അതിൽ പെട്ടുപോകാൻ. അതുപോലെ ഒരു സഹാബിയെ നീയും കൂടെ ഇങ്ങനെ പോകുമ്പോ ഒരാൾ വല്ലാതെ ആവേശത്തോടുകൂടെ ചാടി തുള്ളിച്ചാടി ഒന്നിനെ ഇരിക്കുന്നില്ല. സഹാബി വന്ന് ഇയാളൊരു രോഗമാന്യാണല്ലോ, ആളുകൾ കാണാനുള്ള ചാട്ടാണല്ലോ. അല്ല, ഇന്നഹു അവ്വാബ്, മനുഷ്യൻ അള്ളഹാനെ കൊണ്ട് തിരിച്ചു മടങ്ങുന്ന ആളാണ്. പക്ഷെ ഇഷ്ക് കൊണ്ട് അയാൾ അങ്ങനൊക്കെ കളിച്ചു പോകുന്നു എന്നാൽ അപ്പം അതിനെ നബിതങ്ങൾ അയാൾ കൽവിലുള്ള ആ തഖ്വനെ നബിതങ്ങളെ വിലയിരുത്തി. അപ്പൊ അതാണ് അത്. അപ്പൊ പ്രവർത്തനത്തിന്റെ പുറകിൽ പിന്നെ ഭാഷ്യ പ്രവർത്തനങ്ങളല്ല ഉള്ളാണ് എപ്പോഴും തന്നെ. അതുകൊണ്ട് തഖ്വ പഠിച്ചാൽ നമുക്കൊക്കെ ഉപസാരമായി തരട്ടെ. ഇതൊക്കെയാണ് പറഞ്ഞ റസൂലുള്ള പറഞ്ഞ പാവപ്പെട്ട മനുഷ്യന്മാർ അവരുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കാൻ വരാനും പറയാനും പരസ്യമായിട്ടൊന്നും പറയുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ വിഷം അറിഞ്ഞു നാടകിൽ പെണ്ണുങ്ങൾ വന്ന് വരുന്നേക്കും സിയാരെ മനുഷ്യന്മാരൊക്കെ പൈസ കൊണ്ട് എന്തെന്നതിന് ഉപയോഗിച്ചത്, ആളുകൾ പിന്നെ എന്തോ പന്താണ് കാണാം എന്തോ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാവർക്കും സുഖാണെന്ന നമ്മളൊക്കെ വിലയിരുത്തി. ഇയാൾ വിളി പറയാ, ഈ തള്ള പറയാ, എന്തിനും മനുഷ്യന്മാരോട് മനുഷ്യന്മാരൊക്കെ പൈസ കൊണ്ട് പന്താടാൻ മനസ്സിലായി. ഞാൻ റേഷൻ പച്ചരി വാങ്ങാൻ ശരിയില്ലാതെ ഞങ്ങൾ വിസ്മിച്ച് കഷ്ടപ്പെടുക. ഇതിനൊക്കെ ഒരു മറുപടി പറയാം, തള്ള പറയാം. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ടാവും. അവരൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് നമ്മളെ കൈകളിലെ സഹായം കൊണ്ട് എത്തുമ്പോൾ റസൂലുള്ള പറയാ, അവരറിയാതെ ദുആ ചെയ്യും. മനസ്സിൽ നിന്ന് തനിയെ ഒരു ദുആ ഉയരും. പഠിച്ചവനെ അവർക്ക് കൊടുക്കണേ, അവർ രക്ഷിക്കണേ. ആ ദുആന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ മറയില്ല. അത് നിങ്ങൾ സമ്പാദിച്ചോളി എന്നാണ് ഇനി സഹായത്തിൽ കൂടെ പങ്കെടുത്ത ആളുകൾക്ക് ഇതുപോലത്തെ എത്ര എത്ര ദുആ സമ്പാദിക്കാം, നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ ഇത് അതിനെ നമ്മൾ നടത്തിയണം, അത് നമ്മളൊക്കെ പങ്കുകാരാകണം എന്ന നിലക്ക് നിലനിർത്തപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രശ്നം. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവർത്തകൻ ത്തിന്റെ പ്രവർത്തകന്മാരാസകന്മാർ സംഘടനാ പ്രവർത്തകർ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാവിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാർക്കും മൗഫിരത്തിലും സ്വർഗീയമായ നിയമത്തിലും അവരുടെ ചർച്ചകളും എത്തിക്കൊടുക്കട്ടെ. അവരുടെ മാർഗം പിന്തുടർന്ന് ദീനു വേണ്ടി ചെയ്യുന്ന ജീവിച്ചിരിക്കുന്നവരുടെ മാർഗം അള്ളാഹു അതിന്റെ എല്ലാ കഴിവിനെയും താവിന്റെയും പപ്പുവിന്റെയും ആഫിയത്തിന് പ്രധാനം ചെയ്യട്ടെ. നമ്മളെ പ്രിയപ്പെട്ട പിന്നെ ഇങ്ങനെ യാത്ര ആകാശത്തു കൂടെ യാത്ര ദോഷം ചെയ്യാത്ത ലോകമാണ് ആകാശം. അതുകൊണ്ട് ഇപ്പൊ സലാമത്താണ്, റാഹത്താണ്. അങ്ങനെ ആണെങ്കിലും പഠിച്ചാണ് എല്ലാ ആവരും ആഫിയത്. ഈ ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം അവരുടെ ഈമാനവും അമലുകളെയും വളർത്തിയ ഒരൊറ്റ മനുഷ്യൻ നിന്റെ വാക്കുകൊണ്ട് നന്നാൽ ഹൈറുമിന ദുനിയാ മാഫിയ എന്ന് പറഞ്ഞ ആ പ്രവൃത്തികളിൽ തന്നെ ഒരു ദീനിന്റെ വലിയൊരു നേട്ടമായി എല്ലാ കഴിവുകളും നിലനിർത്തി ഉയർത്തിക്കൊടുക്കുന്ന നമ്മൾ അവരോട് നമ്മൾ നിരവധി സദസ്സുകളിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ നമ്മളൊക്കെ ആ ദുആയിൽ നമ്മൾ കൂട്ടണം. നമ്മൾ നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ കുട്ടികളിലും കുടുംബത്തിലും മാതാപിതാക്കളൊക്കെ തക്കുകയോടുകൂടി നീ പ്രദാനം ചെയ്യണേ തമ്മിലാണ്. അടുത്തതായിട്ട് രണ്ട് വാക്ക് ആശംസകൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ 12-ാം വാർഷികത്തിൽ
ഈ സന്ദേശവുമായി എത്തിയപ്പോൾ നമുക്ക് എല്ലാ നിലയിലുള്ള ഉപദേശങ്ങൾ ദർശനം ഇതിന്റെ വിചിത്രത്തിനായി നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ പി എം കുട്ടി സാർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം അന്വേഷിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات تواصوا بالحق وتواصوا بالصبر. الحمد لله اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഞാൻ 72 ഈ കുട്ടിക്കളവിൽ വന്നിരുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഔസർജനായിട്ട് വരുമ്പോ ചെറുപ്പിൽ, അപ്പൊ അന്ന് ഇവിടെ പ്രാടങ്ങളും പുഴ നടന്നിറന്ന് വീഴാൻ പോകുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ ഏറ്റവും അധികം ടി ബി ഉള്ള സ്ഥലം എവിടെയായിരുന്നു? ടി ബി, ക്യാൻസർ, മാവൂര്, ബോഡി അറിയാൻസിലൊക്കെ. അപ്പൊ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഇവിടെ വലിയ ആത്മീയ നേതാക്കളാണ്. അപ്പൊ രോഗത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാവശ്യത്തെ ലോകാരോഗ്യ സംഘടന ലോക ആരോഗ്യ ദിനായിട്ട് ആഘോഷിച്ചത് ഈ 7th April. അതിന്റെ മെസ്സേജ് തന്നെ എന്താന്ന് വെച്ചാല്, ഭക്ഷണ സുരക്ഷിതത്വം ആരോഗ്യ സുരക്ഷിതത്വം, ആരോഗ്യ സുരക്ഷിതത്വം ജീവിത സുരക്ഷിതത്വം. അതില് ആദരവായ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസാണ് അവര് കൂട്ടിയെടുക്കുന്നത്. ഏറ്റവും അധികം ലോകത്തില് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും മുസ്ലിങ്ങളാണ്, സമ്പത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും മുസ്ലിങ്ങളാണ്. ഇവൻ അമേരിക്ക പോലത്തെ സമ്പന്നമായ രാജ്യത്തിൽ തന്നെ 40% ആൾക്കാർ പട്ടിണിയിലാണ്. അതുകൊണ്ടാണ് ഒബാമ ഹെൽത്ത് കെയർ തുടങ്ങിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന തന്നെ ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വായു, ഇതാണ് ആരോഗ്യത്തിന്. എത്ര അധികം ഹാർട്ട് അറ്റാക്ക് മുസ്ലിങ്ങൾക്ക്, അധികം പ്രണയം മുസ്ലിങ്ങൾക്ക്, ഏറ്റവും അധികം ക്യാൻസർ മുസ്ലിങ്ങൾക്ക്. നമുക്കൊരു അതായ റസൂലിന്റെ ഹദീസ് തന്നെയാണ്, നിങ്ങള് ഇരുന്ന് ഭക്ഷണം കഴിക്കണം, നാൽക്കാലികളെ പോലെ ഭക്ഷണം കഴിക്കരുത്. നമ്മൾ പറയും അഡ്വാൻസ്ഡ് ബേക്കിംഗ്, അതൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ആരോഗ്യത്തിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും അതുമാതിരി രാത്രി കുറച്ച് ഭക്ഷണം കഴിക്കണം, പിന്നെ നേരത്തെ ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, സ്നേക്സ് ആൻഡ് മെയിൻ ഹെൽത്തി വെൽത്തി ആൻഡ് ബൈസ്, 8 മണിക്കൂർ ഉറങ്ങണം. അപ്പൊ ഏറ്റവും ഗിന്നസ് ബുക്കില് ലോകത്തില് ഏറ്റവും അധികം പ്രായം ജീവിച്ച ആള് പറഞ്ഞത് കുറച്ച് ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഉറങ്ങിയതാണ് ശാസ്ത്രി പറഞ്ഞത്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മൾ അധികം രാത്രിയാണ്, എക്സസ് കഴിച്ചാൽ ഉറങ്ങാനാ പറഞ്ഞത്. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്, മേക്സ് എ മാൻ ആൻഡ് വിമൻ ഹെൽത്തി വെൽത്തി വൈസ്. അപ്പൊ നമ്മളെ ഒക്കെ ഇപ്പൊ സിനിമാ തിയേറ്റർ ഒക്കെ പൂട്ടിയപ്പോ നമ്മളെ വീടുകൾ തന്നെ തിയേറ്ററാണ്. രാത്രിയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, രാത്രിയാണ് കുറച്ച് ഉറങ്ങുന്നത്. കോഴി ഒഴികെ എല്ലാരും ഉറക്കഴിക്കണ്ട്. കോഴി ഇപ്പൊ ഏറ്റവും വലിയ ഒരു ജീവിയാണ്. കോഴിയാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, അതിന് അത് 6 മണിക്കെന്ന് ഉറങ്ങും. അത് ലൈംഗിക ഹെൽത്തും കൂടി രാത്രി പൂർത്തീകരിക്കൂല, രാവിലെ വിടുമ്പോഴേ പൂർത്തീകരിക്കും. അപ്പൊ മനുഷ്യന്മാർ ഇപ്പൊ ഭക്ഷണം കഴിച്ച ഉടനെ ലൈംഗികമായിട്ട് പൂർത്തീകരിക്കരുത്, കാരണം അത് കിടപ്പ് വരും, ആട്ടിന് അസുഖവും, കാലി വയറ്റം ചെയ്യണം എന്നൊക്കെ ശാസ്ത്രം തന്നെ പറഞ്ഞു. ഇതൊക്കെ 1400 മുമ്പ് കൊല്ലം മുമ്പ് ആദരവായ റസൂല് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരോഗ്യത്തിന് തന്നെ നിർവചനം പറഞ്ഞിരിക്കുന്നത് 5 കാര്യങ്ങളാണ്: ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, സാമ്പത്തിക ആരോഗ്യം, ലൈംഗിക ആരോഗ്യം. ഈ അവസാനം പറഞ്ഞത് ആർക്കും ഇല്ല. സാമ്പത്തിക ആരോഗ്യം രാഷ്ട്രങ്ങൾ വരെ പാർട്ടിയായിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ സാമ്പത്തിക രോഗം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? കടം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തു ദൈ, കാരണം ഏറ്റവും നീളമുണ്ട്, ഏകദേശം 1.5 പേജ്. ഏറ്റവും അധികം കടം മുസ്ലിംസിനാണ്, ഏറ്റവും അധികം പലിശ കൊടുക്കുന്ന മുസ്ലിംസാണ്, ഏറ്റവും അധികം അത്യാർത്ഥി മുസ്ലിങ്ങൾക്കാണ്. ഏറ്റവും ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ ഹിന്ദുക്കളും പണിയെടുക്കുന്നവരുണ്ട്, മുസ്ലിങ്ങളും പണിയെടുക്കുന്നുണ്ട്. അവരെ ആവശ്യങ്ങൾ വളരെ ചുരുങ്ങ. അപ്പൊ നമ്മള് റസൂലിന്റെ അതായത് നബി ചര്യയിലേക്ക് മടങ്ങണം. ഇമത്തെ കൂലൂന്ന് മാലാത്ത പലു ഇത്രയും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രഭാഷകനൊക്കെ നിങ്ങൾ കേൾക്കാൻ വന്നായിരിക്കാണ്. അപ്പൊ ഈ ലൈംഗിക ആരോഗ്യം, സാമ്പത്തിക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം, പിന്നെ സാമൂഹിക ആരോഗ്യം. ഇപ്പൊ ഈ എന്റെ ഒരു ചെറിയ പേരക്കുട്ടി ഉണ്ടെങ്കിലും കൂടി ഞാനാണ് അധികം സഹിക്കുക. പേരക്കുട്ടീനെപ്പോ വെന്റിലേറ്ററിൽ 48 ആ കുടുംബത്തിൽ 6 ആളെ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ആക്സിഡന്റ് വീട്ടിൽ റെഡി ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ 200 ചെരുപ്പുണ്ടല്ലോ അവിടെ, നിങ്ങൾ എത്ര ആളെ നോക്കി? അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ശുക്കളെ നോക്കുന്ന ഒരു ഡോക്ടറാണ്, നിങ്ങൾ ഇവിടെ വന്നോണ്ട് ഒരു പെണ്ണുങ്ങളാണ് ലിയസ് ആയിട്ട് വന്നത്, അമീറായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ആക്സിഡന്റ്. അപ്പൊ അവരവിടെ ഇരുന്നു.
ഇരുന്ന് പറഞ്ഞ എന്റെ കാണാൻ വന്ന രോഗി ചെരുപ്പൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ അത് 100 കുട്ടികളും ഇപ്പൊ പ്രസവിച്ച കുട്ടികളാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ 10 കൊല്ലം ഇപ്പൊ പ്രസവിച്ച കുട്ടികളെ തന്നെ നോക്കിയിരുന്നു. അപ്പൊ മഞ്ഞപ്പിത്തം ദോഷം വിട്ടില്ല. അപ്പൊ പറഞ്ഞ ആ കുട്ടീന്റെ കൂടെ 6 ചെരുപ്പുള്ളവരുണ്ട്. കുട്ടിക്ക് ചെരുപ്പില്ല, ബേബിയല്ലേ. 3 കിലോ ഉള്ള ബേബി കുട്ടീന്റെ അമ്മണ്ട് പാപ്പണ്ട്. ആകെ പ്രസവിക്കായിട്ട് 20 കൊല്ലൊക്കെ ചികിത്സ ആകെണ്ടായ 16 കുട്ടിയാ. അതിന് തൂക്കല്ലേ 1000 ഗ്രാമേ ഉള്ളൂ. അപ്പൊ അതിന് കുട്ടീന്റെ അമ്മാക്കുണ്ട്, വാപ്പാക്ക് ചെരുപ്പുണ്ട്, ഉമ്മാന്റെ അമ്മണ്ട്, അപ്പാന്റെ അമ്മണ്ട്, ഉമ്മാന്റെ അപ്പാന്റെ അമ്മണ്ട്, അപ്പാന്റെ 6 ചെരുപ്പുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചില ഞാൻ തിരിച്ചു പോയി. അപ്പൊ അവർക്ക് ആ കാര്യം ഹക്ക് മനസ്സിലാവില്ല. എപ്പോഴും അതിനോട് അടുക്കുമ്പോഴേ, അഞ്ചിനോട് അടുക്കുമ്പോഴും അങ്ങനെ. അപ്പൊ നമ്മൾ ഈ ആരോഗ്യരംഗത്ത്, ആത്മീയ രംഗത്ത്, ദീനീ രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊടാത്ത ഒരു ഫീൽഡുമില്ല. ഏറ്റവും അധികം ആരോഗ്യരംഗത്ത് തൊട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ അഖ്ലാഖ് നന്നാക്കണം, നിങ്ങളെ മുആമലാത്ത് നന്നാക്കണം, നിങ്ങളെ മുഹാശറാത്ത് നന്നാക്കണം, നിങ്ങളെ ഖിദ്മത്ത് നന്നാക്കണം. മനുഷ്യകാരുടെ പ്രവർത്തനങ്ങൾ ജീവകാരുടെ, പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ അധികം കാണുന്നത്, മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും അധികം കഷ്ടപ്പെട്ടത്. അവര് ഭർത്താക്കന്മാർ പോകും, ഗൾഫിൽ പോകും, സ്കൂളിൽ പോകാനും. ഈ സ്ത്രീയെ എത്ര ആളെ ജോലി എടുക്കും? കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഭർത്താവിനെ ഉണ്ടാക്കണം, ഭർത്താവിന്റെ ഉമ്മാനെ നോക്കണം, പാപ്പാനെ നോക്കണം. അതിലൊക്കെ ആ കുട്ടീന്റെ ഉമ്മാനെയും പാപ്പാനെയും നോക്കാൻ പോണം. വളരെയധികം കഷ്ടപ്പാടായി. 80% സ്ത്രീകൾക്ക് അനീമിയൊക്കെ. ഇവൻ വലിയ വലിയ ഡോക്ടർമാരുടെ ഭാര്യമാര്. അപ്പൊ നമ്മള് കുടുംബം കൂടി നമ്മളെ അഖ്ലാഖൊക്കെ സ്ത്രീകളോടല്ലേ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, ഒരു സ്ത്രീ ഏറ്റവും മോശമായ സ്ത്രീയാണ്, ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാണ് സ്വർഗത്തിൽ പോയത്. ഏറ്റവും നല്ലൊരു സ്ത്രീ തന്നെ ഒരു പൂത്തിനെ കെട്ടിട്ടിട്ട് വെള്ളം കൊടുക്കാതിരിക്കുന്നതാണ് നരകത്തെ പോകുന്നത്. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കണം സ്ത്രീകളെ കാര്യത്തിൽ. ഹജ്ജത്തിൽ അതായത് കൂടി പറഞ്ഞാണ്, കാരണം ഒരു കുടുംബം നന്നാവണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, അമ്മ ഒരു യാഥാർത്ഥ്യവും ബാപ്പൊരു സങ്കല്പമാണ്. ഇപ്പൊ നമ്മളെ റേഷൻ കാർഡിനൊക്കെ ഫോട്ടോ എടുത്തിട്ട് കാര്യത്തില്ല, അവരുടെ ജീവിതം വളരെ പറ്റാണ്. ഇന്നും പോയി കണ്ടിട്ടുള്ള സ്ത്രീകളെ, പിന്നെ എവിടെ എവിടെ പട്ടി, പിന്നെ അരബിയ കോളേജിൽ. അപ്പൊ സ്ത്രീകളെ വിഷമം വരെ കടം സാമ്പത്തികം. ഒരു ഒരു മദ്യപാനിന്റെ ഭാര്യ പറയാണ്, ഞാൻ മുറുക്കട്ടിട്ട് മദ്യം കൊണ്ടു കൊടുക്കും. കാരണം മദ്യം കൊടുത്താല് അത് നല്ല സ്വഭാവം, അല്ലെങ്കിൽ എന്റെ കുട്ടികളെ, 4 പെൺകുട്ടികളെ എന്റെ കുട്ടികളെ അടിക്കണം. വളരെ സൂക്ഷിക്കണം ഈ ഫീൽഡില്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ സൂക്ഷ്മത മുഴുവനും ഈ ഫീൽഡിൽ തന്നെ വേണം. കുട്ടികളെ വളർത്തുന്നവരാണ്, സ്വഭാവം നന്നാക്കുന്നവരാണ് എല്ലാം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളെവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സംസാറുള്ള കോടതി സാർ, തീകോളം ഇസ്ലാം എന്ത് പറയുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. അതിനായി ബഹുമാനപ്പെട്ടവരെ ആദരവോടെ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذرية بواد غير ذي زرع عند بيتك المحرم ربنا ليقيم الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وأسلمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം പറഞ്ഞ നമ്മുടെ കവിയായ ഉസ്താദ് മബാർ ഉസ്താദ് മകളെ അല്ലാഹു ആയുസ്സിൽ ബർക്കത്തും ആഫിയത്തും സലാമത്തും ഇസ്സത്തും അല്ലാഹു എന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹന്മാരായ സമസ്തകർ ജന്മിയാഴ്ചകളുടെ ഉടമയുടെ മഹന്മാരായ ഉസ്താദ്മാർ എല്ലാവർക്കും ഷിഫിയാക്കി കൊടുക്കട്ടെ. നമ്മുടെ മുഖ്യാതിഥിയായി ഈ റിലീഫ് കമ്മിറ്റിയുടെ അഭ്യന്തരായ ഭാരവാഹികൾ അഭ്യന്തരായ നാട്ടുകാരെ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയവർ നമ്മുടെ നാട്ടുകാരായ ഉമ്മമാർ ഉമ്മമാർ സഹോദര സഹോദരിമാരായ അയൽവാസികൾ നമ്മുടെ ഉസ്താദുമാർ അല്ലിമീങ്ങളും ചാല്യമീങ്ങളുമായവർ നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളെ സഹായിച്ചവർ നമ്മുടെ പള്ളി ജമാഅത്ത് ഭാരവാഹികളുമായി പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തവർ എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയുടെ ഖബറുടെ അള്ളാഹു സ്വർഗത്താക്കി കൊടുക്കട്ടെ. എന്റെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. മാരകങ്ങളായ സുഖങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് മാരകങ്ങളല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം മുഖങ്ങൾ തോന്നാണ് അള്ളാഹു ചാല. അത്തരം പ്രയാസങ്ങളുള്ള സുഖങ്ങൾ ആർക്കെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. അത്തരം അസുഖങ്ങൾ അള്ളാഹു നമ്മെ ആരെയും പരീക്ഷിക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ മുബറമായ ഖലാഇൽ എന്തെങ്കിലും അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കാനുള്ള കരുത്തുമ്പോൾ തൗഫീഖും യഖീനും ഈമാനും തഖ്വയും ഒക്കെ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അഭ്യന്തരായ സുഹൃത്ത് ബഷീർ സാഹിബാണ്
വളരെ കാലങ്ങൾക്ക് മുമ്പേ ഈ പരിപാടി ഏൽപ്പിച്ചത്. അന്ന് ഞാൻ മുഷരിക്കാനോട് പറഞ്ഞു, ഒരു വിഷയം നമ്മൾ വെക്കണ്ട, ഞങ്ങളവിടെ വന്നിട്ട് ഒരു വിഷയം പറഞ്ഞോണം. ഈ തീകോളം ഞാൻ എപ്പോഴാണ് കാണുന്നത്? തീകോളത്തെ കുറിച്ചല്ല ഞാൻ പറയണത്. പക്ഷേ അല്ല അതൊന്നു പോയില്ലേ, അതിലെ അഴിപുറത്തും അതിലെ പാഠങ്ങൾക്കും ഉൾക്കൊണ്ടവരെ ഇതൊന്നും പുസ്തകാമതി ആത്മടകരുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. അത് കേട്ടാൽ മതി, പറഞ്ഞ രണ്ടു ടൈം പറയേണ്ട ആവശ്യങ്ങളില്ല. അപ്പോ ആ ഒരു വിഷയത്തിന്റെ വിഷയം പറഞ്ഞേക്കി, നമുക്കൊരു പുതിയ കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കാനും അറിയാനുമുള്ള ചില ചർച്ചകൾ നടത്തി ഞാൻ ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ അവസാനിപ്പിക്കാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ശുദ്ധ ഇസ്ലാമിൽ ഹജ്ജ് എന്ന് പറയുന്ന വലിയ അനുഗ്രഹമുള്ള ഒരു ഇബാദത്ത് നമുക്കൊക്കെ അറിയാം. ഹജ്ജ് ചെയ്ത ആളുകളെ സദസ്സിൽ തന്നെ കാണാം. അർക്കാനുൽ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ റുക്നുകളിൽ അഞ്ചാമത്തേത് ആണ് ഹജ്ജ്. ഹജ്ജിന്റെ പ്രത്യേകത, നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്ന് അതിന്റെ യുക്തി നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തന്നിട്ടില്ല. നിസ്കാരത്തിന് ഒരു പക്ഷെ ചില ആളുകൾക്ക് അതിന്റെ യുക്തി പറഞ്ഞേക്കാം, യോഗാഭ്യാസനം പോലെ അല്ലെങ്കിൽ ഒരാത്മീയ ശുദ്ധിക്ക് ഒരു കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ. നമ്മൾ നിസ്കരിക്കുന്നത് അതിനല്ലേ, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അത് അംഗീകരിക്കുന്നു, അള്ളാഹുവിനനുസരിക്കുന്നത്. നോമ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലർ പറഞ്ഞേക്കാം, നമ്മുടെ ഡയറ്റ് കൺട്രോൾ ഇപ്പോ ഡോക്ടറോട് പറഞ്ഞില്ലേ, നമ്മുടെ ഭക്ഷണശീലം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. ഈ ഫുഡ് ഹാബിറ്റ് ആണ് ഇപ്പൊ ഇത്രയും വലിയ ഭീകരമായ അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് എന്നാണ് ഇപ്പോ WHO പോലെയുള്ള സംഘടനകളൊക്കെ കണ്ടെത്തിയത്. അപ്പോ ഏതായാലും ഡോക്ടർ അത് കഴിക്കണ്ട, ഇത് കഴിക്കണ്ട, വെയിറ്റ് കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ നോമ്പ് ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരിലാണ്. അതൊന്നിപ്പോ കൂലി കിട്ടൂലെ. പക്ഷെ നോമ്പിനെ അങ്ങനെ ചിലർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ന്യായീകരിക്കാൻ പറ്റും. അപ്പോ സക്കാത്തോ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല തന്നെയല്ലേ? അപ്പൊ ഹജ്ജോ? അപ്പൊ ഹജ്ജ് എന്തിനാ? അത് അള്ളാഹുവിന് ഇസ്തിസ്ലാം. അള്ളാഹുവിന് ഞാൻ എന്നെ സമർപ്പിച്ചു, എന്നോട് അള്ളാഹു തആല കഅബയുടെ ചുറ്റും കഅബയെ ഇടതാക്കി ഏഴ് പ്രാവശ്യം ചുറ്റി തവാഫ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് ചെയ്യുന്നു. എന്തിന്? എനിക്കറിയില്ല. സഫാ മറുവക്കിടയിൽ നടക്കാൻ വേണ്ടി പറഞ്ഞു. ഹാജർ റളിയല്ലാഹു തആല അൻഹ അന്നൊരിക്കൽ നടന്നതിന്റെ ആ ഒരു ഓർമ്മയിൽ, ഞാൻ എന്തിനാ നടക്കണത്? എന്നോട് അള്ളാഹു പറഞ്ഞു നടക്കാം, അതുകൊണ്ട് ഞാൻ നടക്കുകയാണ്. എന്തിന്? എനിക്കറിയില്ല. എന്തിനാണ് അറഫയും മുസ്ദലിഫയും മിനായും ഒക്കെ എന്തിനവിടെ പോകണം? എന്താ അവിടെ ഉള്ളത്? ഒന്നുമില്ല. എന്നോട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് ചെയ്യണം, ഞാനിത് ചെയ്യാം. യുക്തിയെ മാറ്റിവെച്ച് പരിപൂർണമായും അള്ളാഹുവിനെ അനുസരിക്കുക എന്ന വലിയ ഒരാശയം പഠിപ്പിക്കുകയാണ് ഹജ്ജ്. സൗണ്ട് ശരിയല്ലേ? എക്കോ ഉണ്ടോ? എക്കോ കുറച്ചിട്ടൊന്ന് ശബ്ദം തുറക്കുന്നല്ല, ഓപ്പൺ ആയിട്ട് കേൾക്കാൻ പ്രയാസല്ലായിരിക്കുള്ളു. അള്ളാഹു എന്റെ മഅബൂദാൻ, ഞാൻ അള്ളാഹുവിന്റെ അബിദാൻ, സൃഷ്ടിയാണ്. പരിപൂർണമായും അള്ളാഹുവിന്റെ വിധികൾക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത്. ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് പറഞ്ഞിരുന്നത്. ഹജ്ജ് ഒരു കുടുംബമാണ്, ഉംറ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ്. ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ആശയം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ആ ഒരു വലിയ ഒരു ആത്മീയമായ വശം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഫ്ലൈറ്റ് കയറി പോകുന്നുണ്ട്, മക്കയിലെ ഹോട്ടലിൽ താമസിച്ചു, കേരളീയ ഭക്ഷണം കഴിച്ചു തിരിച്ചു പോകുന്നു എന്നല്ലാതെ ഈ ഉംറ കൊണ്ടും ഹജ്ജ് കൊണ്ടും അള്ളാഹു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്,
നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടവരാണ്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെടുത്തിയ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളെ വരെ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കുകയാണ്, ഉംറ ചെയ്യിപ്പിക്കുകയാണ്. അതൊരു കുടുംബത്തിന്റെ ചിത്രമാണ്. അവിടെ വാപ്പയുണ്ട്, മകനുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ കഅബയെ നമ്മൾ കാണുന്ന ആ ഒരു രംഗം മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക. കഅബയെ കാണുന്ന ആ ഒരു അവസ്ഥ, കഅബയെ കാണുമ്പോൾ ദുആയുണ്ട്. اللهم زد هذا البيت تشريفا وتعظيما. اللهم ഇതിന്റെ ഈ ഭവനം ഇതിനെ മഹത്വവും ശ്രേഷ്ഠതയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ പ്രാർത്ഥന. മക്കായുടെ വീടുകൾ കണ്ടു തുടങ്ങിയാൽ പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുവിന്റെ മസ്ജിദുൽ ഹറാമിലേക്ക്, ബാബു സലാമിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേക ദുആയുണ്ട്. കഅബാലയം കാണുന്ന സമയം ഒരാൾ ഓർക്കുന്നത് ഒരു വാപ്പയെയും മകനെയുമാണ്. കഅബാലയം ഉണ്ടാക്കിയത് ഒരു വാപ്പയും മകനുമാണ്, ഒരു പിതാവും ഒരു പുത്രനും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തുന്ന സമയം ഓർക്കുക നബിയെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമും القواعد من البيت പരിശുദ്ധമായ കഅബയുടെ അസ്ഥിവാരങ്ങൾക്ക് മേൽ കഅബയെ പടുത്തുയർത്തുന്ന സമയം ഒന്ന് ഓർത്തു നോക്കു നബിയെ. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഞങ്ങൾ നിന്ന് ഖബൂലാ പ്രാർത്ഥിച്ചത് ഓർത്തു നോക്കു നബിയെ. ശുദ്ധ കഅബാലയം കാണുമ്പോഴേക്കും ഇതൊരു വാപ്പയും ഒരു മകനുമുള്ള സഹകരണമാണ്. ഇതൊരു വാപ്പയും മകനും അള്ളാഹുവിന് വേണ്ടി ചെയ്തു വെച്ച പള്ളിയാണ്. വാപ്പ പള്ളി കമ്മിറ്റിയിലുണ്ട്, മകനോ മകൻ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, മകനും വാപ്പയും അള്ളാഹുവിനെ സമർപ്പിച്ചതിന്റെ ഒരു വലിയ ആശയമാണ് കഅബാലയം. മകനും വാപ്പയും, വാപ്പയും മകനും കുടുംബത്തിലെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ, അവരാണ് കഅബയുണ്ടാക്കിയത്. അവിടെ പരിശുദ്ധമായ മക്കാവ് ഇബ്രാഹിം ഉണ്ട്, അവിടെ സംസം കിണറുണ്ട്, അവിടെ സഫയും മർവയും ഉണ്ട്. ഇതോരോന്നും ഓരോ ചരിത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചരിത്രം. ഒരു നല്ല കുടുംബമാവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും ഒത്തിണങ്ങിയ ഒരു വലിയ മഹത്തായ ചരിത്രം. മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളിൽ ഈ കുടുംബത്തെ ഓർക്കണം, എന്നിട്ട് അവരെ പോലെ നല്ല മക്കളായി നല്ല കുടുംബമായി ജീവിക്കണം. ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മാർഗം സ്വീകരിക്കണമേ, പിൻവച്ചേണമേ. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആ മരുഭൂമിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഭാര്യ ഹാജർ ബീവിയെ കൊണ്ടുവന്നാക്കുന്ന രംഗമോർക്കണം. ഫലസ്തീനിൽ നിന്നാ വന്നത്, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് മിനിമം 2500 കിലോമീറ്റർ വരും. അത്രയും ദൂരം ഒട്ടകപ്പുറത്തും നടന്നും എടുത്തൊരു യാത്ര. എന്നിട്ട് കുറ്റിക്കടവ് കൊണ്ടുവന്നാക്കി കൊടുത്ത് പോവല്ലേ, ഇവിടെ തെങ്ങോ വല്ല മര എന്തെങ്കിലും ഉണ്ടായേക്കാം, അവിടെ ഒന്നുമില്ലല്ലോ, വിജനമായ മരുഭൂമിയല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ സംസാരിക്കാൻ? ഹാജർ ബീവി അറബിയല്ല എന്ന് സംസാരിച്ചത്, ഈജിപ്ഷ്യൻ ഭാഷയാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? ആരുമില്ല.
ഏതെങ്കിലും ഒരു വീട് നമുക്കത്തുണ്ടോ? ഇല്ല. ഒരു കിണറുണ്ടോ? അതും ഇല്ല. ഒരു മരമുണ്ടോ? അതും ഇല്ല. വീടുണ്ടോ? അതുമില്ല. പിന്നെ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇബ്രാഹിം നബിയെ അങ്ങ് ഭാര്യയെയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടുപോയാക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ അഞ്ചു നേരവും നമ്മുടെ വീടിന്റെ ഉള്ളിന്നോ പള്ളിയിൽ നിന്നോ എവിടെ നിസ്കരിച്ചാലും നമ്മൾ മുന്നിടുന്ന കഅബാലയം അവിടെ കൊണ്ടുവന്നാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊണ്ടുവന്നാക്കുകയാണ്. എന്നിട്ട് തിരിച്ചു നടന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഭാര്യ ചോദിച്ചു, ഇബ്രാഹിം നബിയെ അങ്ങ് എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോവാണോ? ഒരു പെണ്ണ് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ബസ് സ്റ്റാൻഡിലാക്കി കൊടുത്ത് പോരല്ല എന്ന് മനസ്സിലാക്കണം. റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഡ്രോപ്പ് ചെയ്തിട്ട് പോരല്ല. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്ന ആര്? ഹജർ ബീവി ചോദിച്ചു, ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി പോവുകയാണോ ഇബ്രാഹിം നബിയെ? ഇബ്രാഹിം നബി തലയാട്ടിയതാണ്. അതെ. പിന്നെ രണ്ടാമതൊരു ചോദ്യം ഹാജർ ബീവി ചോദിച്ചത്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണോ? അള്ളാഹു പറഞ്ഞതാണോ? അതെ എന്ന് ഇബ്രാഹിം നബി തലയാട്ടി സംസാരിച്ചില്ല. ഈ രണ്ട് ചോദ്യമേ ഹാജർ റളിയല്ലാഹു അൻഹാ എന്ന ചെറുപ്പക്കാരി പെണ്ണ് ഭർത്താവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചിട്ടുള്ളൂ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണോ? നിങ്ങൾ ഞങ്ങളിവിടെ ആക്കി പോവാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണോ? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, അള്ളാഹു ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ലല്ലോ. ഇത് പറഞ്ഞ ഭാര്യയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. എങ്കിൽ അള്ളാഹു ഞങ്ങളെ കഷ്ടപ്പെടുത്തില്ല. ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു പണിയാണോ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഞങ്ങളെ കൈവിടിയില്ല. ആ ആത്മവിശ്വാസമാണ് മക്ക നഗരമായി വളരുന്നത്. ആ ആത്മവിശ്വാസമാണ് കഅബാലയത്തിന്റെ പടവുകൾ ഉയരാൻ നിമിത്തമായത്. ആ ആത്മവിശ്വാസമാണ് സംസം കിണറുണ്ടാകുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ് ലോകത്തുനിന്ന് ആളുകൾ ഹജ്ജ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അള്ളാഹു ഞങ്ങളെ കൈവിടിയുകയില്ല. അള്ളാഹുവിൽ തവക്കുല് ചെയ്ത ഒരു ഉമ്മ, അള്ളാഹുവെ കാര്യങ്ങൾ ഏൽപ്പിച്ച ഒരു ഭാര്യ, അങ്ങനത്തെ ഭാര്യമാരാണോ നമ്മുടെ കൂടെ ഉള്ളത്? അങ്ങനത്തെ ഉമ്മമാരാണോ നമ്മുടെ നാട്ടിലുള്ളത്? അങ്ങനത്തെ ഒരു നബി, ഇബ്രാഹിം നബിയെ പോലെയുള്ള ആളുകളാണോ നമ്മൾ? അള്ളാഹു ഏൽപ്പിച്ചു പോരാൻ, അള്ളാഹു പറഞ്ഞു മക്കയിൽ കൊണ്ടാക്കാൻ, കൊണ്ടാക്കി പോരാൻ. ഈ പൊന്നുഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹാ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനെ കുറിച്ച് നിരന്തരമായി പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഒരു പ്രവാസിയായ ഭർത്താവ്, ഗൾഫുകാരനായ ഒരു ഭർത്താവ് ഗൾഫിലേക്ക് പോയാൽ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കുട്ടികൾക്ക് വാപ്പാനെ പരിചയമില്ല. പരിചയപ്പെട്ടാകുമ്പോഴേക്കും പോകാറുമായി. ഗൾഫിൽ നിന്ന് വന്ന് ഒന്ന് രണ്ടാഴ്ച റൂമിൽ കിടക്കാനും വിടൂല മക്കള്. അങ്ങനെ കഷ്ടപ്പെട്ട് പരിചയപ്പെട്ടാകുമ്പോഴേക്കും വിടാനുമായി. പിറ്റേ രണ്ടു കൊല്ലം കഴിഞ്ഞ് വരാ, കുട്ടികളുടെ ആരമ്മ ഒരു പരിചയമില്ലാത്ത പോലെ. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഫലസ്തീനിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്സലാം ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല ഉമ്മ ഈ മനുഷ്യൻ ആരാണ് എന്ന്. എന്റെ കാരണം അറിയോ? തന്റെ ഭർത്താവെന്ന പ്രവാസിയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്സലാം എന്ന ഫലസ്തീനിലാണ്. അങ്ങനെ ആയിരിക്കെ തന്റെ ഉപ്പയെക്കുറിച്ച് എപ്പോഴും എപ്പോഴും കുഞ്ഞിന് നിരന്തരം പറഞ്ഞു കൊടുക്കുകയും വാപ്പയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാൽ വാപ്പയാണോ എന്ന ചോദ്യം പോലും ചോദിക്കാതെ കൂടെ ജീവിച്ച പോലെ തന്നെ വാപ്പയെക്കുറിച്ച് നിരന്തരം പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ഇസ്മായിൽ നബി വാപ്പയെക്കുറിച്ച് ശങ്കിച്ചു നിന്നിട്ടില്ല. നിരന്തരം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കുഞ്ഞ് വളർന്നപ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ ربنا تقبل منا انك انت السميع العليم
അള്ളാഹുവേ ഞാനും നിന്റെ മകനും നിന്റെ കാപാലവും പടുത്തുയർത്തുകയാണല്ലോ, ഇത് നീ സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്ത് ഒരു ബാപ്പയും ഒരു മകനും അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയായിരുന്നു കാബാലയം. കാബ കാണുമ്പോൾ ഒരു ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഓർക്കണം. ഞാൻ എന്റെ ബാപ്പയോട് പെരുമാറുന്നത് എങ്ങനെ, ബാപ്പ മകനോട് പെരുമാറുന്നത് എങ്ങനെ, മകൻ ബാപ്പയോട് പെരുമാറുന്നത് എങ്ങനെ, ഇത് കാബ കണ്ടാൽ ഓർമ്മ വരണം. അതൊരു ബാപ്പയും മകനും ചെയ്ത പണിയാണ്. കാബാലയത്തിന്റെ ഭിത്തികൾ ഉണ്ടാക്കിയത് ഒരു ബാപ്പയും മകനുമാണ്. പിതാവെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും മധ്യത്തിലുള്ള വാതിലാണ്. നിനക്ക് വേണമെങ്കിൽ നീ അത് എടുക്കോ, നിനക്ക് വേണമെങ്കിൽ നീ ഉപേക്ഷിച്ചോ. ബാപ്പ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകളിൽ മധ്യത്തിൽ കുന്ന വാതിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ, ആ ഉമ്മാണ് നീ സേവനം ചെയ്തോ, അവരുടെ കാലിൽ നരികത്ത് സ്വർഗമുണ്ടെന്നും പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ കാണുമ്പോ ഇബ്രാഹിം നബിയെയും മകനെയും ഒരു ബാപ്പയെയും മകനെയും. സംസം ഉണ്ട്, അവിടെ സംസം കിണറുണ്ട്. എന്തുദ്ദേശിച്ച് നിങ്ങൾ കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം. എന്താണ് സംസം? സംസം എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉത്തരമാണ് സംസം. വാപ്പയുടെ പ്രാർത്ഥന സ്വീകരിക്കും. ലാ തദ്ഉ അലാ അൻഫുസികും വലാ തദ്ഉ അലാ ഔലാദികും വലാ തദ്ഉ അലാ ഖദമികും. നിങ്ങൾ നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്, നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ സേവകന്മാർക്കെതിരെ ദുആ ചെയ്യരുത്. എന്താണ് കാരണം? എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തു പോയാൽ എങ്ങാനും ദുആ സ്വീകരിക്കുന്ന ഒരു സ്ഥാനത്താണ് ആ ദുആ സംഭവിച്ചതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അപകടം സംഭവിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുകൂലമായി ചെയ്ത ദുആയിന്റെ ഉത്തരമാണ് സംസം. ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ربنا إني أسكنت ذريتي بواد غير ذي زرع عند بيتك المحرم. اللهم إنك പരിശുദ്ധ കഅബയുടെ അരികത്ത് എന്റെ കുടുംബത്തെ ഞാൻ കുടുംബത്തിൽ ഏതാനും ചില ആളുകളെ ഹജർ ബീബിയും ഇസ്മായിൽ നബിയും അവരെ ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ്. സാറ ബീബിയുണ്ടെന്ന് പലസ്തീനിൽ എന്റെ കുടുംബത്തിൽ വരൽപ്രമാണകളെ ഞാൻ നിന്റെ ഭവനത്തിന്റെ അരികത്ത് കഅബാലയത്തിന്റെ അരികത്ത് ഉപേക്ഷിച്ചു പോരുകയാണല്ലോ. അന്ന് കഅബാലയം പൊങ്ങിയിട്ടില്ല, അസ്വാരമേ ബാക്കിയുള്ളൂ. വിവാദിൻ കൃഷിക്കനുയോജ്യമായ ഒന്നും വളരുന്ന സ്ഥലമല്ല ഈ ഇടം, പക്ഷേ അത് നിന്റെ കഅബാലയത്തിന്റെ അരികമാണ്. എന്റെ മക്കളും മക്കളുടെ മക്കളും നിസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടിയാണ് നിന്റെ പള്ളിയുടെ ചാരത്ത് ഞാൻ അവരെ താമസിപ്പിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങോട്ട് വരാനുള്ളൊരു കൊതി കൊടുക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഹജ്ജും ഉംറയും എമ്പാടും ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. ഈ ദുആ കൊണ്ടാണ് ഹജ്ജിനും ഉംറക്കും പോകുന്നവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഒരിക്കൽ പോയവരാണ്. ആദ്യമായിട്ട് പോകുന്നവർ മൂന്നിലൊന്നേ ഉള്ളൂ. എപ്പോഴും ഹജ്ജും ഉംറയിലൊക്കെ അങ്ങനെ സംഭവിക്കാം, ഒരിക്കൽ പോയവരെ പിന്നെ പോവാ. അവിടെ ചെന്നാൽ ഒന്നുകൂടെ ചെല്ലണമെന്ന് ആഗ്രഹം തോന്നും. അല്ലാഹുവേ, ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്നേഹം നീ ഈ നാടിനോട് ഉണ്ടാക്കി കൊടുക്കണം. നീ അവർക്ക് പഴവർഗങ്ങളും ഫലവർഗങ്ങളും നീ ഭക്ഷണമായി കൊടുക്കണം. അല്ലാഹും അവർ നിനക്ക് ശുക്ർ ചെയ്യുമല്ലോ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്ന് വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ ഫലമാണ് സംസം ഉണ്ടാകുന്നത്. സംസം വെള്ളമാണ്, ഭക്ഷണവുമാണ്, പഴമാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥാനത്ത് സംസം മതി, വെള്ളം കുടിക്കുന്ന സ്ഥാനത്തും സംസം മതി, രണ്ടിനും സംസമാണ്.
അത് ജംസം കുടിച്ചവർക്ക് മനസ്സിലാവും. ജംസം മാത്രം കുറെ കുടിച്ചാൽ അത്രക്ക് മൂത്രിക്കാൻ വേണ്ടി വരില്ല. ജംസത്തിന്റെ കൂടെ മറ്റേതെങ്കിലും ഒരു ഒരു കപ്പ് ചായയോ മറ്റേതെങ്കിലും വെള്ളമോ കുടിച്ച് മൂത്രിക്കാൻ വേണ്ടി വരും. റമദാനിലൊക്കെ ശരിക്കും മനസ്സിലാവുന്നത് നോമ്പ് തുറന്ന് അല്ലെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കുന്നവരൊക്കെ ഹറമ തന്നെ ഇരുന്നു മഹരിഭാവ് കൊടുക്കുമ്പോൾ കാരക്കയും കുറച്ച് ജംസം വെള്ളം കുടിച്ചു റാഹത്തായി കുറെ കുടിച്ചു എന്ന് വിചാരിക്കുക. ഇഷ വരെ ഓനൊരു കുഴപ്പം ഉണ്ടാവില്ല. അതിന്റെ ഇടക്ക് ഒരു ഒരു ചുക്കാപ്പ് കിട്ടി, അതിനെ കൊണ്ടുവന്നൊരു കപ്പ് ഒരു കാവ കിട്ടി, കഹ്വ അതെടുത്ത് കുടിച്ചോ എന്നാ പിന്നെ ഒന്ന് കൂറി. ജംസം മാത്രം കുടിച്ചാൽ കുഴപ്പം വരുന്നില്ല, വിശപ്പ് അറിയില്ല, ദാഹം അറിയില്ല. വല്ലാത്ര അത്ഭുതമുള്ള വെള്ളമാണിത്. നിബിധങ്ങൾ പറഞ്ഞു അത് വയറ് നിറയെ കുടിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. മുഅ്മിൻ നിറയെ കുടിക്കുന്ന വയറ് നിറയെ കുടിക്കുന്നു. നാട്ടിലൊന്നും അത് പറ്റില്ല, അവര് ആ ഒരു കൂട്ടിലെ കൊണ്ടുവന്നത് ഓരോരുത്തർ വയറ് നിറയെ കുടിക്കാതെ തന്നാലേ കിട്ടുകയാണെങ്കിൽ കുടിച്ചേക്കണം. അങ്ങനെ അബന്റൻഡായിട്ട് ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ കുടിച്ചേക്കണം. മുനാഫിക്കായ ആൾ ഇഷ്ടം പോലെ കിട്ടിയാലും കുറച്ചേ കുടിക്കുള്ളൂ. മുനാഫിക്കങ്ങളുടെ ലക്ഷണത്തിന്റെ വിധങ്ങൾ പറഞ്ഞു അവര് സംസം കുറച്ചേ കുടിക്കുള്ളൂ. ഇങ്ങനെ അവൈലബിൾ ആണെങ്കിൽ ഉണ്ടായിരിക്കാൻ പിന്നെ കുറച്ച് അതല്ല ഉണ്ടെങ്കിൽ നന്നായി കുടിച്ചോ. മക്കയിലൊക്കെ ചെന്നാൽ നന്നായി കുടിക്കണം എന്ന്, സംസം ഒരുപാട് കുടിക്കണം, മതിവരോളം കുടിക്കണം എന്ന്, വയറ് നിറയെ കുടിക്കണം എന്ന്. നബിതങ്ങൾ എപ്പോഴും പറയാറുള്ളത് വയറിന്റെ മൂന്നിലൊന്ന് ഫംഷോടെ പറഞ്ഞത് സുലുസുല്ലി ത്വഅമിഹി വസുലുസുല്ലി ശറാബിഹി വസുലുസുല്ലി നഹസിഹി. ശ്വാസം വിടാൻ വയറിന്റെ മൂന്നിലൊന്ന്, വായുവിന് മൂന്നിലൊന്ന്, വെള്ളത്തിന് മൂന്നിലൊന്ന്, ഭക്ഷണത്തിന്. ആ നബിതങ്ങളാണ് വയറ് നിറയെ കുടിച്ചോ ജംസമാണെങ്കിൽ എന്ന് പറഞ്ഞു. ഒരൊറ്റ എക്സെപ്ഷനേ ഉള്ളൂ, ജംസാണെങ്കിൽ വയറ് നിറയെ കുടിച്ചേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അത്രമേൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞ ഈ ജംസം ഇബ്രാഹിം നബി അലൈഹി സലാം ചെയ്ത ദുആവിന്റെ ഉത്തരമാണ്. വാപ്പയുടെ പ്രാർത്ഥന മക്കളെ നീ ഇവരെ സ്വീകരിക്കണമേ, ഇവരെ സംരക്ഷിക്കണമേ എന്ന് വാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സലാം ദുആ ചെയ്തതാണ്. ആ ദുആവിനെ അല്ലാഹു സ്വീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജംസം ഉണ്ടായത്. സംസം കുടിക്കുമ്പോ ഓർക്കേണ്ടത് എന്റെ വാപ്പ എനിക്കനുകൂലമായി ദുആ ചെയ്താലും എനിക്കെതിരെ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. സംസം കുടിക്കുന്ന വാപ്പ ഓർക്കേണ്ടത് എന്റെ മക്കൾക്ക് ഞാൻ അനുകൂലമായിട്ടാണ് ദുആ ചെയ്യേണ്ടത്, എന്റെ മക്കളെ ഞാൻ ശ്രദ്ധിക്കാൻ പാടില്ല, എന്റെ മക്കൾക്ക് മോശം വരുത്താൻ ഞാൻ ദുആ ചെയ്തുകൂടാ. ഇബ്രാഹിം നബി ദുആ ചെയ്ത പോലെ മക്കൾക്ക് നന്മ വരേണമേ എന്നാണ് ഞാൻ ദുആ ചെയ്യേണ്ടത്. കുടിക്കുന്ന മക്കള് എന്റെ വാപ്പയുടെ ദുആക്ക് അനുകൂലമായി കിട്ടുമോ പ്രതികൂലമായി കിട്ടുമോ നോക്കണം. ജംസം കുടിക്കുമ്പോൾ നിയ്യത്ത് വേണമെന്നാണ്, നിയ്യത്ത് വേണം, എന്തെങ്കിലും നിയ്യത്ത് വേണം. മാമന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു മൂന്ന് നിയ്യത്തുകൾ എനിക്കുണ്ടാകാറുണ്ട് ജംസം കുടിക്കുമ്പോ. അതിൽ രണ്ടെണ്ണം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, മൂന്നാമത്തതും തരുമെന്നാണ് എന്റെ പരീക്ഷ. ഒന്ന്, അല്ലാഹുവേ എനിക്ക് ഈമാൻ നീ എന്റെ കൽബിൽ ഉറപ്പിച്ചു തരണം. രണ്ട്, അല്ലാഹുവേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിക്കണം. മൂന്ന്, പറച്ചവരെ നീ എനിക്ക് സുഖം തരണം. ഇതിൽ രണ്ടെണ്ണം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, ഈമാനും ഇൽമും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, മൂന്നാമത്തേത് സ്വർഗമാണ്, അത് അല്ലാഹു തരുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഒരു നിയ്യത്ത് വേണമെന്ന് കുടിക്കുമ്പോ അല്ലാഹുവിന്റെ നബിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന വാപ്പ മകന് വേണ്ടി ചെയ്ത ദുആയാണ്. സഫയും മറുവയും ഉണ്ടവിടെ. സഫാ മറുവക്കിടയിൽ പച്ച ലൈറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് പോയവർക്ക് അറിയാലോ. പുരുഷന്മാർക്ക് അവിടെ ഒന്ന് ധൃതിയിൽ നടക്കൽ സുന്നത്തുണ്ട്. പെണ്ണുങ്ങൾ സാധാരണ ഓടം പാടില്ല, അവർ സാധാരണ നടത്തം നടത്തുന്നുണ്ട്. ആണുങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓടല്ല ഓട്ടം പോലെ തോന്നിക്കുന്ന ഒരു ധൃതി പിടിച്ച നടത്തം, അതവിടെ സുന്നത്തുണ്ട്. കാരണം എന്തെന്നറിയുമോ, അവിടെയാണ് ഹാജർ തീവ്രതയല്ലാഹ ആ സ്ഥലത്തെത്തുമ്പോഴായിരുന്നു പിഞ്ചുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബയുടെ അരികത്ത് കിടക്കുന്നുണ്ട്. ആ കിടത്തത്തിലെ കരച്ചിൽ കേൾത്തത് ഇസ്മായിൽ നബിയുടെ കരച്ചിൽ കേട്ടിരുന്ന സ്ഥലമാണത്. അതിലൂടെ നടക്കുമ്പോ ഇസ്മായിൽ നബിയുടെ കരച്ചിൽ കേൾക്കും. അത് കേൾക്കാൻ സഹിക്കാതെ ഒരു വെള്ളം കിട്ടുമോ എന്ന് ആലോചിച്ച് ഏഴ് പ്രാവശ്യം നടന്നപ്പോഴല്ലേ സംഘം ഉണ്ടായത്. സഫയിൽ നിന്ന് മറവയിലേക്ക് ഓടുമ്പോഴും മറവിയിൽ നിന്ന് സഫയിലേക്ക് വരുമ്പോഴും പിഞ്ചു പൈതലിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഓടിയ സ്ഥലമാണ് ഇന്നവിടെ പച്ച ലൈറ്റ് വെച്ച് അടയാളപ്പെടുത്തിയത്.
അതുകൊണ്ട് സഹി ചെയ്ത് കഴിയുമെന്നാണ് സ്വന്തം ഉമ്മ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം പറയണം. ഉമ്മയോട് തെറ്റിക്കഴിഞ്ഞവൻ പിന്നെ ഉമ്മയോട് നന്നാവണം, ഉമ്മയോട് പെരുത്തം വാങ്ങിക്കണം. ഒരുമ്മ കുഞ്ഞിന് ചെയ്യുന്ന സേവനം, കുഞ്ഞിന് ചെയ്യുന്ന ത്യാഗം എത്രയാണെന്ന് ഉമ്ര കഴിഞ്ഞു വരുന്നവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അവന്റെ സഹി കൊണ്ട് എന്ത് മെച്ചം, അവന്റെ സഹി കൊണ്ട് എന്ത് ഉപകാരം? ആ സഹിയിൽ കിട്ടേണ്ട പാഠം അതല്ലേ? പ്രിയപ്പെട്ട ഉമ്മ ഹാജർ റളിയല്ലാഹുവിന്ന് പിഞ്ചു പൈതലിന്റെ കരച്ചിലെ കേൾക്കാൻ കഴിയാതെ ഓടിയ ഇടത്തുകൂടെയാണ് നമ്മളെ ഓടുന്നത്. ഹാജർ ബീവിയെ ഓർമ്മിപ്പിക്കുന്നത് ഉമ്മയുടെ സ്നേഹമാണ്, ഉമ്മയുടെ ലാലനയാണ്. എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ ഉമ്മ എനിക്ക് ചെയ്ത ത്യാഗം എത്രേ. വിശുദ്ധ ഖുർആൻ وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا ماذا أبداك الكل أن تجينا من نبرانيك حملته أمه وهنا على وهن ഉമ്മ വളരെ ത്യാഗത്തോടും സഹനത്തോടും പ്രയാസത്തോടും കൂടെയാണ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. ബാപ്പിയെയും ഉമ്മയെയും അനുശരിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചാന വിശദീകരിച്ചത് ഉമ്മയുടെ കാര്യമാണ്. ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിലാണ് അവന് മുല കൊടുത്തത്, അവനെ അവനെ പൂച്ചി വളർത്തിയത്. അവന്റെ ബാപ്പാന്റെ വിഷയം പറയാതിരുന്നത് ബാപ്പയും ഉമ്മയും അനുശരിക്കണമെന്ന് പറഞ്ഞിട്ട് ബാപ്പയുടെ കാര്യം പറയാതെ ഉമ്മയുടെ വിഷയമാ ബാപ്പ പറഞ്ഞത്. ഉമ്മ അവനെ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ. മുസ്ലിങ്ങൾ പറയാ ബാപ്പ ചെയ്തു തരുന്നത് കുട്ടി ഇപ്പൊ കാണുന്നുണ്ട്. സ്കൂളിലെ ഫീസ് അടക്കുന്നതും ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരുന്നതും ടെക്സ്റ്റൈൽസ് കൊണ്ടുപോയി ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നതും ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതും ബാപ്പ ചെയ്യുന്നത് ഇവൻ കാണും. ഉമ്മ ചെയ്ത് ഉമ്മ കുക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ എന്നാണ് അവൻ. അല്ല, നീ കാണാത്ത ഒരു കാലത്ത് നിനക്ക് വേണ്ടി ഉമ്മ സഹിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ ഉമ്മയുടെ വിഷയം മാത്രം പറയാൻ കാരണം. ബാപ്പയുടേത് നീ കാണുന്നുണ്ട്, ഉമ്മയുടെ നീ കണ്ടിട്ടില്ലാതെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ഉമ്മയോട് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മുടെ ഉമ്മയോട് ആ ഒരു സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? അറഫയിലേക്കും മിനായിലേക്കും ജമറാത്തുകൾ അറിയപ്പെടുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയെയും ഉറക്കം കൊണ്ടുപോയ സ്ഥലമാണത്. ആ അറബ് നടക്കുന്നതിന്റെ മുമ്പ് നമ്മളൊന്ന് ആലോചിച്ചോ, ബാപ്പ മകനോട് കൂടി ആലോചിച്ചതിന്റെ അടയാളമാണ് ഉദഹിയത്ത്. ബാപ്പ മകനോട് മശ്വറ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സംഭവമാണ് ഉദഹിയത്ത്. ഇങ്ങനെയാണത്. യാ ബുനയ്യ, ഇബ്രാഹിം നബി അലൈഹി സ്സലാം പറഞ്ഞു, മോനെ മോനെ, നിന്നെ അറുക്കുകയാണെന്ന് എനിക്ക് സ്വപ്നദർശനം ലഭിച്ചിരിക്കുന്നു. മോന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ചരിത്രങ്ങൾ പറയാറുണ്ട്, അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അർക്കാൻ കൊണ്ടുപോയി, ജിബ്രീൽ അലൈഹി സ്സലാം ഒരു ആടിനെ കൊണ്ടുവന്നു കൊടുത്തു, ആടിനെ അറുത്തു, അപ്പൊ നമ്മൾ ഉദഹിയത്ത് അറുക്കുന്നു. ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബിക്ക് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇസ്മായിൽ നബി കുട്ടിയല്ലേ, മോനെ നിന്നെ അറക്കാൻ അള്ളാഹു എന്നോട് പറയുന്നു. ഏത് കുട്ടിയെ അറക്കാൻ എന്നൊടുക്കാൻ ആരൊന്നും അറക്കില്ലല്ലോ, സാധാരണ കുട്ടികളാരും. അപ്പൊ ഇബ്രാഹിം നബിക്ക് സ്വന്തം മോന്റെ കൈയും കാലും കിട്ടിയിട്ട് ഉറങ്ങുമ്പോഴോ അല്ലാത്തപ്പോഴോ എടുത്തുകൊണ്ടുപോയി അർക്കമായിരുന്നല്ലോ. ഇബ്രാഹിം നബി ചെയ്തത് എന്താ? മോനോട് കൂടി ആലോചിച്ചു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എനിക്കൊരു സ്വപ്ന ദർശനമുണ്ട്, അള്ളാഹുവിന്റെ വഹയെ, നിന്നെ അറക്കുകയാണ്. മാതാ തറ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ഏതെങ്കിലും വാപ്പ മക്കളോട് കൂടി ആലോചിക്കാറുണ്ടോ? വല്ല കച്ചവടം നടത്തുമ്പോ, അവിടുന്ന് ഇവിടുന്നും കടം വാങ്ങിച്ച് എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങുമ്പോ സ്വന്തം മക്കളോട് ചോദിക്കാറുണ്ടോ, മക്കളെ വാപ്പ ഇന്നാലിന്റെ കൂടെ കൂടുകയാണ്, നിങ്ങളെ അഭിപ്രായം എന്താണ്? വാപ്പ ഈ കച്ചവടം തുടങ്ങുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്കറിയാം വാപ്പ മരിക്കുമ്പോഴാ മനസ്സിലാവുന്നത്, യാ അള്ളാ, വാപ്പ കൊണ്ട് ഉണ്ടാക്കിയ കടങ്ങൾ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. വാപ്പ മക്കളോട് കൂടി ആലോചിക്കുന്നുണ്ടോ? ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോഴാണ് ഇസ്മായിൽ നബി അലൈഹി സ്സലാമിനോട് കൂടി ആലോചിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം, അഭിപ്രായം ഇബ്രാഹിം നബിയുടേത് തന്നെ. പക്ഷെ ഇബ്രാഹിം നബി മശ്വറ ചെയ്തിട്ടുണ്ട്. ഈ മശ്വറ കൂടിയാലോചന നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ? അള്ളാഹു ഇത് പഠിപ്പിക്കാനാണ് ഉദഹിയത്ത് പഠിപ്പിച്ചത്. പക്ഷെ ഇസ്മായിൽ നബി നല്ല മോനാണ്, ഉടനെ പറഞ്ഞു, യാ അബത്ത് ഫഅൽ മാ തുഅ്മർ,
നമ്മുടെ ഈ നമ്മുടെ പരിപാടിക്ക് ഓരോരുത്തരും കഴിയുന്ന സംഭാവന ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി. ഇവിടെ പറഞ്ഞല്ലോ, സ്വാഗതത്തിൽ നമ്മുടെ ഷെയ്ഖ് ഫൈസി ഇവിടെ സൂചിപ്പിച്ചല്ലോ, എല്ലാ കാര്യങ്ങളും നന്നായി വിജയിക്കണം, അതിന് എല്ലാവരും കഴിവിന്റെ പരമാവധി നോക്കി അല്ലാഹു ജയിപ്പിക്കട്ടെ. കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വേണ്ടക്കായി അതിന്റെ ഒരു അപ്പോ സൗണ്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പോ ശരിയായിക്കോളും, അതുവരെ ഒന്ന് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു 6000 രൂപ സമ്മാനമായി കൊടുത്തിരുന്നു. ഏറ്റവും കൂടുതൽ എങ്ങനെ ഡോക്ടർ എത്ര 5000 നമ്മുടെ ഈ പരിപാടിയിലേക്ക് അൽഹംദുലില്ലാഹ് 5000 രൂപ ഡോക്ടർ സമ്മാനം ചെയ്തിട്ട് അല്ലാഹു തന്നെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, ഇവിടെ ഹലാലായ മുറാദുൽ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മശ്വറയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത് അവിടെ. ഇങ്ങനെ തുടങ്ങി ഓരോന്ന് സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഖലീലുല്ലാഹിയും അവിടുത്തെ കുടുംബവും എങ്ങനെ ജീവിച്ചു എന്ന് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ, മുസ്ലിം കുടുംബങ്ങൾ എങ്ങനെയാവണം എന്ന് ചിന്തിപ്പിക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു ഇബാദത്ത്. അതാണ് നമ്മുടെ ഹജ്ജ്, അതാണ് നമ്മുടെ ഉംറ. അല്ലാഹു അതൊക്കെ യഥാവിധി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത്. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ടവരിൽ പെട്ടവരാണ്, അല്ലാഹുവിന്റെ വളരെ സ്നേഹമുള്ളവരാണ്. وعباد الرحمن كارنيوانا يا الله منك أدي بغلل بكبران إنا لن نكون نغلو لغرن برني الله تعالى أبسانا برين در دعا يولد إنا دعا جينا ورم الله نشتب بكبران ربنا ينغل رجدا غاي الله بي حبلنا ينغل كني وشار ماي ترمي برچوني മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ, ഭാര്യയിലോ ഭർത്താവിലോ, ഭാര്യ പറഞ്ഞാൽ ഭർത്താവായി, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ എന്നായി. അസ്വാജ് അത്ഭുതമുള്ള പ്രയോഗമാണ്. സൗജ് ഖുർആനിൽ ഭാര്യയ്ക്കും വെച്ചു ഭർത്താവിനും വെച്ചു. ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമ തരയണമേ, മധുദ്ധിയാചിന ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ തരയണമേ. ഭയപ്പെടുന്നവർക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരായി ഞങ്ങളെ മാറ്റി തരേണമേ. കല്യാണം കഴിച്ചവരും കഴിക്കാനുള്ളവരും കഴിച്ചു കഴിഞ്ഞവരും കഴിച്ചിട്ട് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിയെന്ന് തോന്നുന്നല്ലോ ഒക്കെ തോരുന്നു. ഭാര്യക്ക് തോന്നാൻ ഞാൻ കെട്ടി കുടുങ്ങിയല്ലോ, ഞാൻ ആയൊക്കെ തോന്നാൻ ഇവളെ കെട്ടി ഞാനും കുടുങ്ങിയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നന്നാവ് തന്നെ അപ്പോ ഈ ദ്വാ ചൊല്ലിയേക്കണം. അള്ളാഹു വെച്ചാൽ മസ്ലഹത്ത് ഉണ്ടാക്കി തരും, അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ്. ജീവിതത്തിന്റെ സന്തോഷം ഭാര്യയും മക്കളും നന്നാകുമ്പോഴാണ്. ആ ഒരു റാഹത്ത് ഒരുപാട് ആളുകൾക്ക് അല്ലാഹു നൽകി, കുറെ ആളുകൾക്ക് അത് ഇല്ലാതെ പോയിട്ടുണ്ട്. ആർക്കൊക്കെ അല്ലാഹു അത് കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും കുട്ടികളില്ലാതെ വർഷങ്ങളായി ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു ഇവിടെ സന്നിഹിതരായ ഉലമാഇന്റെയും സദാത്തികളുടെയും മഹത്തുക്കളായ ആളുകളുടെയൊക്കെ ഹഖ് കൊണ്ട് അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർക്ക് കൊടുക്കട്ടെ. കൺകുളിമുള്ള മക്കൾ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആരക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, 15 വരെ പ്രായപൂർത്തിയെത്തുന്ന അവസ്ഥ വരെ മാതാപിതാക്കൾക്ക് മക്കളെ തൃപ്തി ചെയ്യൽ നിർബന്ധമാണ്. നീരുള്ള ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ടൊരു കുട്ടി വൈകിച്ചു പോയി എന്ന് വിചാരിക്കും, അവൻ കണ്ടുപിടിയനായി പോയി, അല്ലെങ്കിൽ കണ്ടോണ്ട് കൂടെ ഓടിപ്പോയി, എന്തെങ്കിലും ചെയ്താൽ വാപ്പ് ഉത്തരവാദിയാണോ അല്ലയോ? എല്ലാ വിദ്യാഭ്യാസം കൊടുത്തു, മദ്രസയും ദീനി വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഈ കുട്ടി ഇങ്ങനെ ചെയ്താ മാതാപിതാക്കൾക്ക് ബാധ്യതയില്ല. അല്ലാഹുവിന്റെ ഖലാഖന്തയും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അങ്ങനെ ആ മക്കൾ വഴിതെറ്റിപ്പോയതാണ്. അതിൽ ഉമ്മയും അപ്പയും ഉച്ചക്കാരാണ്.
പ്രായപൂർത്തി എത്തുന്നവരെ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അത് കഴിഞ്ഞാൽ മക്കൾ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്ക് ഉത്തരവാദികളാണ്. മക്കളെ ചൊല്ലി പ്രയാസങ്ങൾ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, അതിന് കൂലി വേറെയാണ്. മഹാനായ അബു ഖാലിദ് ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട സുഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മക്കളില്ലായിരുന്നു, മക്കളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു കുട്ടികളൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറെ സമയം അതിനെ ചൊല്ലി പോകില്ലേ, നിസ്കാരവും ദിക്റും സ്വലാത്തും ഒക്കെ മുടങ്ങും. അതുകൊണ്ട് കുട്ടികളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ പോകാമെന്ന് ഭാര്യയും അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ഇടക്കാണ് ഒരു സ്വപ്ന ദർശനം ഉണ്ടായത്. ഖിയാമത്തിൽ ഖിയാമത്തെ നാളെ സംഭവിച്ചിരിക്കുകയാണ്. ഖിയാമത്തെ നാളിൽ ഓരോരുത്തരും അവരുടെ തെറ്റുകൾക്കനുസരിച്ച് വിയർപ്പിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ കാൽമുട്ട് വരെ, തോള് വരെ, മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങുന്നവർ ഒക്കെ ഉണ്ടാവും. അന്ന് ഓരോരുത്തരും അങ്ങനെയാണ്, എല്ലാവരും മുങ്ങാനും കുളം പോലെ ആവേണ്ട ആവശ്യമില്ലെന്ന് ഓരോരുത്തരും അവനവന്റെ വിയർപ്പിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ് മശ്റഈ. ദുനിയാവിന്റെ അവിടുത്തെ നിയമങ്ങൾ അങ്ങോട്ട് ബാധകമല്ല. അങ്ങനെ ചൂടിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ നല്ല ജഗ്ഗുമായി വരുന്നുണ്ട്, വെള്ളവുമായി ഓരോരുത്തരെയും കുടിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഖാലിദ് തങ്ങളെ വിചാരിച്ചു എനിക്കും കിട്ടും ഒരു ഗ്ലാസ് വെള്ളം എന്ന്, കൊടുത്തില്ല, കൊടുക്കാതെ പോയി. അടുത്ത റൗണ്ട് വന്നപ്പോ അദ്ദേഹം ചോദിച്ചു, മക്കളെ എനിക്ക് വെള്ളമല്ലേ, ചോദിച്ചു ഇന്ന് കുട്ടികളുണ്ടായിരുന്നോ, ഇല്ല. നിങ്ങൾ കുട്ടികളെ കൊണ്ട് അനുഭവിച്ച വല്ല തലവേദന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, കുട്ടികളെ ഇടങ്ങാറാക്കിയിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് വല്ല വിഷമങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇല്ല. ഈ വെള്ളയിൽ ദുന്യാവില് മക്കളുണ്ടായി ഇടങ്ങേറായ വാപ്പാരും ഉമ്മാരും വരണ്ട് ഊർക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നില്ല. കുട്ടികളെ എനിക്ക് വെള്ളം കിട്ടാൻ വല്ല മാർഗമുണ്ടോ, ഉണ്ട്. നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ ഇപ്പൊ സ്വപ്നം കാണുക, നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. അമാ സമിഅത ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന മിന ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹ ഇല്ലൽ ഹമ്മ ബിൽ ഇയാ, മക്കളെ ചൊല്ലിയുള്ള ടെൻഷൻ കൊണ്ടല്ലാതെ അള്ള പൊറുക്കാത്ത ചില തെറ്റുകളുണ്ടെന്നാണ്. അതല്ല പൊറുക്കണമെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോയി ഇടങ്ങാറാകുന്ന വാപ്പമാരുടെ ആ പ്രയാസം അള്ളാഹു അത് കാരണം ചില തെറ്റുകൾ കൊടുത്തുകൊടുക്കുന്ന മക്കൾ കാരണം, മക്കളെ ചൊല്ലിയുള്ള ഹമ്മും ടെൻഷനും കാരണം മാത്രം അള്ളാഹു പൊറുക്കുന്ന തെറ്റുകളുണ്ടെന്ന് ഹബീബ് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോഴാ ഞെട്ടുകൾ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചത്. കുട്ടികളായിക്കോട്ടെ, അങ്ങനെ കുട്ടികൾ ജനിച്ച് ഒരുപാട് മക്കളുണ്ടായി മരിച്ച മഹാനാണ് മഹാനായ അബൂ ഖാലിദ് ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ അരുമ ശിഷ്യൻ മാറാനുണ്ടായ കാരണം ഇതാ, ഈ ഹദീസാണ് നോക്കുന്നത്, സ്വഹീഹായ ഹദീസാണ്. മക്കളെ ചൊല്ലിയുള്ള ടെൻഷൻ കൊണ്ടല്ലാതെ അള്ളാഹു ചില തെറ്റി കൊടുക്കൂല, മക്കളെ ചൊല്ലിയിടങ്ങാറില്ല. കുട്ടികൾ ചാടിപ്പോയി എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചിക്കടവിലൊക്കെ ഉണ്ടോ ചാടിപ്പോണ കുട്ടികളൊക്കെ? പോയ കേസുകളുണ്ടാ? ചാടിച്ചോലുണ്ടാ? ചിരിക്കുന്നുണ്ട് കുട്ടികൾ. അന്നില്ലായിരിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിക്കണം. കുറച്ചവനെ മക്കൾ നന്നാവണം, കുടുംബം നന്നാവണം, ഭാര്യ നന്നാവണം, ഞാൻ പരിശ്രമിക്കുകയാണ് റബ്ബേ, നിന്റെ ഒരു സഹായം കൂടെ വേണം. അതിനാണ് ഈ ദുആ ചൊല്ലാൻ പറഞ്ഞത്. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ. കൺകുളിർമ എന്ന് പറയുന്നത് മക്കളും ഭാര്യയും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നത് കാണുമ്പോഴാണ്, അവരല്ലാഹുവിനെ അനുസരിക്കുന്നത് കാണുമ്പോഴാണ്, അവരല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴാ സന്തോഷമുണ്ടാകുന്നത്. ഈ സന്തോഷം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് സത്യവിശ്വാസികൾ ദുആ ചെയ്യണം. നമ്മൾ ധാർക്കാറുണ്ട് പക്ഷോനെ ശമ്പളം കൂട്ടിത്തരണേ, പക്ഷോനെ ജോലി വിസ മക്കളിൽ കൺകുളിർമയെ തരണേന്ന് ധാരിക്കാറുണ്ടോ? എന്റെ കുട്ടികളും മക്കളൊക്കെ നീ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഊഹ്യ
اسم اسماعيل کو آداب فرزندی മഹാനായ സയ്യിദന ഇസ്മായിൽ നബി അലൈഹി സലാം കൊച്ചുകുട്ടിയായിരിക്കെ ബാപ്പാ നിങ്ങളോട് അള്ളാഹു എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ഇന്നിൽ നടപ്പാക്കിക്കോളൂ എന്ന് മറുപടി കൊടുത്തത് ആരാണ് ഇസ്മായിൽ നബി ഇത് പഠിപ്പിച്ചത് ഇത് അള്ളാഹുവിന്റെ തിരുവടാക്ഷമായിരുന്നു ഇസ്മായിൽ നബി പഠിച്ച വല്ല മദ്രസയുടെയും മഹത്വമായിരുന്നു അല്ലല്ലോ ആരാണ് ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചത് ആദാബ് ഫർസന്ദി ഒരു മകൻ പാപ്പയോട് കാണിക്കേണ്ട മര്യാദകൾ ആരാണ് ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചത് എന്ന് കബാല ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തർബിയത്താണത് ഇബ്രാഹിം നബിയുടെ ദുആയാണത് അല്ലാഹുവേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരയണമേ എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരണേ നിന്നെ ഓർക്കുന്നവരാക്കി തരയണമേ യഹ്യാ നബിക്ക് യഹ്യാ നബി അലൈഹിസ്സലാം സക്കരിയ നബിക്ക് പറഞ്ഞ മോനാണ് സക്കരിയ നബിയുടെ വാർദ്ധക്യകാലത്ത് ജനിച്ച മോനാണ് സക്കരിയ നബി കുട്ടിനെ തരണേ എന്നല്ല ചോദിച്ചത് പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ തരയണമേ സ്വാലിഹായ കുഞ്ഞിനെ തരയണമേ എന്ന് ചോദിച്ചപ്പോഴാണ് എന്ന പ്രയോഗം അള്ളാഹുവിന്റെ കലാമിൽ വലിയൊരു അത്ഭുതമാണ് വിവാഹം നടന്നാൽ വിവാഹത്തിന്റെ രണ്ട് ലക്ഷ്യമുണ്ടെന്നാണ് ഖുർആൻ പറയാം രണ്ട് ലക്ഷ്യമാണ് വിവാഹം ഒന്ന് നമ്മുടെ ദീൻ ശരിയാവണം മറ്റൊന്ന് മക്കൾ ജനിക്കണം ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിന്റെ പരിപൂർണത ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പറയാം ഒന്ന് ദീൻ പൂർത്തിയാവുക ഭാര്യയും ഭർത്താവും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് ഭർത്താവ് ഭയങ്കര നിസ്കാരക്കാരനാണ് പെണ്ണ് ഫുൾ ടൈം സീരിയലാണ് അങ്ങനല്ല അല്ല നേരെ മറിച്ച് ഭർത്താവിന് സിനിമ കാണണം ഭാര്യയാണ് ഫുൾ ടൈം ദിക്റും സലാത്തുള്ള പെണ്ണ് ശരിയായിട്ടില്ല രണ്ടുപേരും മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കടക്കുന്നവർ അങ്ങനെ ആയിട്ടുണ്ടോ അങ്ങനെയാണോ അവരെ ജീവിക്കുന്നത് എങ്കിൽ അവരെ സൗജ് എന്ന് പറയുന്ന പിന്നെ മക്കള് ജനിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ സൗജ് എന്ന് പറയും മക്കള് ജനിച്ചിട്ടില്ലേ അള്ളാഹു സൗജ് എന്ന് പറയില്ല അള്ളാഹു പറയ പെണ്ണ് എന്ന് പറയാ ഭാര്യ എന്നല്ല പറയാ സൗജ് എന്നല്ല ഇണ എന്നല്ല പറയാ പെണ്ണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറുകൾക്ക് ഉദാഹരണം വെച്ചത് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അവരാണ് അവിശ്വാസികൾക്ക് ഉദാഹരണമെന്ന് കാരണം എന്താണെന്നറിയോ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ മുസ്ലിമീങ്ങളായിരുന്നില്ല അവർക്ക് നബുവത്ത് കിട്ടിയപ്പോ അവർ മുസ്ലിമീങ്ങളാവേണ്ടവരായിരുന്നു പക്ഷെ ആയില്ല
അല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്, ലൂത്ത് നബിയുടെ പെണ്ണ്, നൂഹ് നബിയുടെ പെണ്ണ്, സൗജ് എന്ന് പറഞ്ഞില്ല. രണ്ടുപേരും മുസ്ലിമീങ്ങളായില്ലല്ലോ, പീണ എന്ന് പറയാനായിട്ടില്ല, പെണ്ണ്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ستي بشاسك ഉദാഹരണം ഫറോവയുടെ പെണ്ണാണ്. ഫറോവയുടെ പെണ്ണാണ് ഇംറഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ പെണ്ണ്. അത് മഹദ് ആസിയ ബിബി റളിയല്ലാഹു അൻഹയാണ്. ആസിയ ബിബി മുഅ്മിനത്താണ്, ഫറോവ കാഫിറാണ്. രണ്ടാളും ഒരുമിച്ച് മുസ്ലിമായില്ലല്ലോ, അതുകൊണ്ട് സൂചിച്ചെന്ന് പറയില്ല. മുസ്ലിമായിരിക്ക തന്നെ മക്കൾ ജനിക്കാതിരുന്നപ്പോഴും അല്ലാഹു പെണ്ണ് എന്ന് പറഞ്ഞു. സക്കരിയ നബി ചോദിച്ചുറപ്പറച്ചവനെ, എനിക്ക് മക്കള് വേണം, നമ്മ കുട്ടികള് വേണം. കല്യാണം കഴിച്ച ഉടനേക്ക് ചെറുപ്പക്കാർ ഇപ്പൊ വർഷം കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആവണമെന്ന് താനെ നാട്ടുകാർ ചോദിച്ചിട്ടില്ലേ? നാട്ടുകാർക്കാണല്ലോ വലിയ വേദ, ആർക്കാ കുഴപ്പം എന്നൊക്കെ ചോദിക്കാം. രണ്ടു കൊല്ലം കഴിച്ച അപ്പോ സക്കരിയ നബി പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് മക്കളെ വേണം, കുഞ്ഞുങ്ങളെ വേണം റബ്ബേ. പക്ഷെ എന്റെ തലമുടി നരച്ചിട്ടുണ്ട് പ്രച്ചവനെ. ആകെ നിര ബാധിച്ചിട്ടുണ്ട്. പ്രച്ചവനെ എന്റെ എല്ലുകൾ ദുർബലമാണ്, നിര ബാധിച്ചിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്. എന്റെ പെണ്ണ്, എന്റെ ഭാര്യ, ഇമ്രഅതി എന്റെ പെണ്ണ്, ആഖിറൻ അവരെ ശ്രവിക്കാത്തവളാണ്, ശ്രവിച്ചിട്ടേ ഇല്ല. എന്നാലും പഠിച്ചവനെ, നിന്നോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് നഷ്ടം സംഭവിക്കില്ലല്ലോ അല്ലാ, എനിക്കൊരു കുഞ്ഞിരുന്ന. അങ്ങനെ അല്ലാഹു ആരെ കൊടുത്തു? യഹ്യ നബിയെ. ജോൺ എന്ന് ബൈബിൾ പറയുന്ന ജോൺ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. യഹ്യ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ജോൺ എന്നാണ്. ജോൺ യൂസഫ് നബിയെ ജോസഫ് എന്ന് പറയുന്നേ. യഹ്യ നബി അലൈഹിസ്സലാം, യഹ്യ നബിയെ കൊടുത്ത് ഖുർആൻ പറഞ്ഞു, വവഹബ്നാ ലഹു യഹ്യ, സക്കരിയ നബിക്ക് നമ്മൾ യഹ്യ നബിയെ കൊടുത്തു. വഅസ്ലഹ്നാ ലഹു സൗജ, അവരുടെ ഭാര്യയെ നാം നന്നാക്കുകയും ചെയ്തു, ആരോഗ്യമുള്ളവളാക്കി. പ്രസവിച്ചപ്പോൾ അല്ലാഹു വിളിച്ചു ഇണയെന്ന്, സൗജന്ന്. പ്രസവിക്കാത്തപ്പോൾ പറഞ്ഞു ഇബ്രാഹിം പെണ്ണെന്ന്. വിവാഹത്തിന്റെ രണ്ടു ലക്ഷ്യം, മൻ തസവ്വജ ബിംറാതിൻ ഫഖദ് അഹ്റജ ഥുലുസൈ ദീനിഹി ഫലിയത്തഖില്ലാഹ ഫിത്തുലുസിൽ ബാഖി. ഒരു മനുഷ്യന്റെ ദീൻ പൂർത്തിയാവണം, ആ പെണ്ണും അവനും ഭാര്യയും ഭർത്താവും അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവരാകുമ്പോ അവരാണ് ഇണകൾ, അവരെയാണ് റബ്ബന ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കനുകൂർമ തരണം എന്ന് പറയുന്നത്. കൺകുൽമ തരണം, അല്ലാഹു നമുക്ക് കൺകുൽമ തരട്ടെ, ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും അല്ലാഹു കൺകുൽമ കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് നിബിധങ്ങൾ പറഞ്ഞ ചില കാരണങ്ങളും കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടത്? വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യ ദിവസം തന്റെ ഭാര്യയെ സമീപിക്കുന്ന രീതി എങ്ങനെയാണ്? ഇതൊക്കെ ശരണിൽ കിടക്ക. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ നബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് നാണിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അലിയാണെ, മാ ജാഅ ബിക അലിയോ, അലിയെ നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരാൻ കാരണം? അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി എനിക്ക് കല്യാണം കഴിച്ചു തരോ എന്ന് ചോദിക്കാൻ എന്നതാണ്. അന്ന് ബ്രോക്കർമാരൊന്നുമില്ലല്ലോ, ഇന്ന് ഡയറക്റ്റ് ഉണ്ട്, പേടിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ കുട്ടനെ കെട്ടിച്ച് കട്ടി കൊണ്ടുവന്നൊക്കെ പറയും. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലല്ല, മാന്യമായിട്ട് ചോദിക്കുക, വിനയത്തോടു കൂടെ ചോദിക്കുക, കല്യാണം ആലോചിക്കുക. അതുകൊണ്ട് വിവാഹാലോചനക്ക് ഹിത്തു കസ്റ്റ് എന്ന് പറയാൻ കാരണം എന്നവിടെ ഒരു താഴ്മ, ഒരു തവല്ലുര് വരും.
ഖുത്ബ എന്ന് പറഞ്ഞാൽ വമ്മിട്ടാൽ ഹാക്കിന്റെ മുകളിലിട്ടാൽ അത് മെമ്പർമാർ കയറിട്ട് ഉയർന്നു പറയുന്ന സംഗതിയാണ്. ഖിത്ബത്തിൽ താഴ്ന്നു പറയുന്ന സംഗതിയാണ്. അപ്പൊ ഹാഹിന് ഹമാമും ഹിമാമും അങ്ങനെയാണെന്ന്. ഹമാം എന്ന് പറഞ്ഞാൽ പറക്കുന്ന പിജൻ, പാവ്. ഹിമാം എന്ന് പറഞ്ഞാൽ മരണം. കാരണം അത് കബറിനടിയുള്ള സംഗതിയാണ്. ഇരിക്കട്ടെ, കല്യാണം ആലോചിക്കാൻ വന്നതായിരുന്നു ആയിരുന്നു അള്ളാഹ്. പക്ഷെ പറയാനൊരു മടി. ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഇങ്ങോട്ട് സഹായിച്ചു കൊടുത്തു. അമ്മോഷൻ എന്ത് ചെയ്യണം? ഒന്ന് താങ്ങിക്കൊടുക്കണം. ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ നബിയെ, ഞാൻ അതിന് വന്നതാണ്. എന്തെങ്കിലും ഉണ്ടോ മഹറ്? മഹറ് ചോദിച്ചത് ഗൾഫിലെന്താ ജോലി എന്നല്ല, മഹർ എന്താ ഉള്ളത്? ഒന്നുമില്ല നബിയെ, മഹറൊന്നുമില്ല. ആ നബിയാണ് പഠിപ്പിച്ചത്, ഇദാ അതാകും മൻ തറമൂന ദീനഹു വ അമാനതഹു ഫസവ്വിജു ഇല്ലാ തകൂന ഫിത്നത്തുൻ ഫിൽ അർളി വ ഫസാദുൻ അരീദ്. ഒരു മനുഷ്യന്റെ ദീനും, ഒരു മനുഷ്യന്റെ സ്വഭാവവും, ഒരു മനുഷ്യന്റെ സത്യസന്ധതയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, പ്രായപൂർത്തിയായ പെൺമക്കൾ കല്യാണപ്രായമായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കയാൾ കല്യാണം കഴിച്ചു കൊടുക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഭൂമിയിൽ ഫിത്നയും ഫസാദുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറവൂന ദീനഹു വ അമാനതുഹു, ദീനും അമാനത്തും. അയാളുടെ ദീനി നിലപാടുകളും അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും, ഇത് രണ്ടുമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തേക്കണം. നമ്മളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആരാ പുസ്തകമാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? മദർസാ മാലിമെന്ന് പറയാം, അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദാന്ന് പറയാം. ഇപ്പൊ മുരളിമാരായ ഉസ്താദന്മാരുണ്ട്, എന്നാലും പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. കെട്ടിച്ചു കൊടുക്കുമോ? പൈസ അല്ല, അവിടെ വീട്ടിൽ സൗകര്യം ഉണ്ടാവില്ലാന്ന് പറയാം. ദീനും അമാനത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്ന. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ഇതിനെ ചോദിച്ചു, അണിയാരെ, നിങ്ങൾക്ക് മുഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അയ്യ നബി, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തന്ന ആ ഒരു പടയങ്കി ഉണ്ടല്ലോ, എന്താ പറയാ, ആർമർ, ആർമർ എന്ന് പറയുന്നത് കോട്ട് ഓഫ് ആർമ്സ്, ഈ യുദ്ധങ്ങളിൽ ധരിക്കുന്ന വസ്ത്രം, ഇരുമ്പിന്റെ, അതെവിടെ? അതിനെന്താ കിട്ടുന്നത്? കൊണ്ടുപോയി വിൽക്കുന്നവരെ, കിട്ടുന്ന പൈസ നിങ്ങൾ കൊണ്ടുവരെ. 400 ദിർഹം കിട്ടി, അണിയാരെ ധാരാളമുണ്ട്, കുറച്ച് മഹറായി കൊടുത്തോളൂ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ, നിക്കാഹ് ചെയ്ത് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുമോടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിയാരോട് പറഞ്ഞു, അണിയേ, ഫാത്തിമ ലാ നിങ്ങളുടെ റൂമിലേക്ക് വരുന്നതുവരെ നിങ്ങൾ ഒന്നും പറഞ്ഞരുത്, ഞാൻ അങ്ങോട്ട് വരാം. വിവാഹത്തിന്റെ അന്ന് കാത്തിരിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും പിന്നെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ റൂമിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ തോളിൽ കൈവച്ച്, അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബി ദുആ ചെയ്തു തുടങ്ങുന്നു. اللهم هذا علي احب الناس الي فاحبه يا الله اذا عليان برچവനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് അലിയെ നീ ഇഷ്ടപ്പെടണമേ. وهذه فاطمه احب الناس الي فاحبها അല്ലാഹുവേ ഇത് ഫാത്തിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവളാണ് അവളെ നീ ഇഷ്ടപ്പെടണമേ അല്ലാഹ. എന്നിട്ട് പറഞ്ഞു, അലിയെ, കൈതരി, നിങ്ങളുടെ കൈ ഫാത്തിമയുടെ തലയിൽ കൈവച്ചുകൊണ്ട്, ഫാത്തിമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ചൊല്ലിയേക്കണം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഹിയ ലഹ, അല്ലെങ്കിൽ ജുബിലത്ത് അലൈ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഹിയ ലഹ, അല്ലാഹുവേ ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈർ നീ എനിക്ക് തരയണമേ. വഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഹിയ ലഹ, ഫാത്തിമയിൽ നിന്ന് എന്തെല്ലാം ഷർറുണ്ടാകാമോ അതിൽ നിന്നും, അവർ കാരണമുണ്ടാകാമെന്ന ഷർറുകളിൽ നിന്നും കാവൽ തരയണമേ. രണ്ടുപേരും എഴുന്നേൽക്കും, രണ്ടുപേരും ഒരുമിച്ച് രണ്ട് റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം.
രണ്ട് റക്അത്ത് നിങ്ങൾ ഒരുമിച്ച് സുന്നത്ത് നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതോട് നിസ്കരിക്കാൻ പറഞ്ഞു. സുന്നത്ത് നിസ്കാരം ആദ്യ രാത്രിയിൽ രണ്ടുപേര് നിസ്കരിച്ചു. ഇനി ഉറങ്ങിക്കോളും, പാപ്പ പോകാനാണെന്ന് പറഞ്ഞ് ആ വീടിന്റെ പടിവാതിൽ ഇറങ്ങിപ്പോയ അമ്മോശനാണ് നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പാലിന്റെ കുപ്പിക്ക് ഗ്ലാസ് പാലിന്റെ പിടിമലിയാണ്. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? ഇതാണ് വിഷയം. വലിയൊരു മഹാനോട് ഒരാളെ പോയി ചോദിച്ചു, എന്റെ കുട്ടിയെ ഹാപ്പിയാക്കണമെന്നുണ്ട്, എത്രാമത്തെ വയസ്സിൽ എന്റെ കുട്ടിയെ ഹാപ്പിയാക്കാൻ ഞാൻ ചേർത്തേണ്ടതെന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ചു, എത്ര വയസ്സായി കുട്ടിക്ക്? കുട്ടിക്ക് ഒരു വയസ്സായി. ഒരു വയസ്സ് സമയം കഴിഞ്ഞല്ലോ, സമയം കഴിഞ്ഞല്ലോ പടച്ചോനെ. കുട്ടിക്ക് ഒരു വയസ്സായി, സമയം കഴിഞ്ഞു. നിങ്ങളെ കുട്ടി എന്താവണമെന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടിയിരുന്നു. കെട്ടിയ പെണ്ണതിന് സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ അതറിയണ്ടേ? പാപ്പാക്ക് കുട്ടി ഹാഫിറാണെന്ന ഉമ്മാക്ക് മോനഞ്ചിനി ആണെന്ന് നടക്കുമോ? രണ്ടാനോ തന്നെ നടക്കുന്നു. നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു നിങ്ങളുടെ മകൻ ആരാകണമെന്ന്. ഫാത്തിമ റളിയല്ലാഹുവിനെയും അലി റളിയല്ലാഹുവിനെയും കടന്നുറങ്ങുമ്പോ സുബീനിസ്കാരത്തിന്റെ മുമ്പ് അവരുടെ വീടിന്റെ അരികത്തുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമായിരുന്നു. വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, യാ അലിയ യാ ഫാത്തിമ, അലിയേ ഫാത്തിമ, ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ല അൽഫജർ. സുബ്ഹിന്റെ മുമ്പ് രണ്ട് റകഅത്തെങ്കിലും രണ്ടുപേരും ഒന്ന് ഒരുമിച്ച് നിസ്കരിക്കണേ. സുബ്ഹിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് റകഅത്തെങ്കിലും തഹജ്ജുദ് രണ്ടുപേരും നിസ്കരിക്കണേ എന്ന് എന്നും അവരുടെ വീടിന്റെ അരികത്ത് കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പറയുമായി. എന്താണെന്നറിയോ, വീട്ടിലെ സൗകര്യങ്ങൾ ഇല്ലെങ്കിലും ഇവരുടെ മനസ്സുകൾ തമ്മിൽ അള്ളാഹുമായി ബന്ധിപ്പിച്ചാൽ അവിടെ സന്തോഷം ഉണ്ടാവും. ഫ്രിഡ്ജ് കൊണ്ടും വാഷിംഗ് മെഷീൻ കൊണ്ടും എ സി കൊണ്ടും ഒന്നും അല്ല സന്തോഷം ഉണ്ടാവും. അതൊന്നും ഇല്ലാത്ത വീടുകളിൽ വളരെ സന്തുഷ്ടരായി ജനങ്ങൾ കഴിയുന്നുണ്ട്. എന്തേ, അവർ അള്ളാഹുമായി ബന്ധിച്ചിരിക്കുകയാണ്. അവര് ഞങ്ങളുടെ ഭാര്യമായി ഞങ്ങളുടെ മക്കളിലും കണ്ണിന്റെ കുളിർമ തരണേ അല്ലാ, കണ്ണിന്റെ കുളിർമ തരണം. സൗജ് സൗജാവണം, ഭാര്യ ഭാര്യയാവണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവണം. അത് നീ എന്നെ സഹായിക്കണമേ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഈ ദുആ ചെയ്തോളൂ. അല്ലാഹു കണ്ടുവന്നുള്ള ഇണകളെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് തരും. ചോദിച്ചു വാങ്ങണം. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പ് പോയിട്ട് നിൽക്കുക, ഗൾഫിൽ പോയിരുന്ന ആളുകൾ രണ്ട് മാസത്തെ ലീവാണ്. അപ്പൊ അതിനിടയ്ക്ക് നിക്കാഹും കഴിയണം, കൂട്ടി കൊണ്ടുപോകും വേണം, കല്യാണം കഴിക്കണം ഒക്കെ. പിന്നെ കോളേജിന്റെ മുമ്പിൽ ഇങ്ങനെ വാ പിടിച്ച് നിൽക്കാൻ ആരെങ്കിലും വരുന്നവരുണ്ടോ? കാണാൻ ചോക്കുള്ള കുട്ടികളാണോ? എന്നാ പിന്നെ ബാക്കിൽ ബൈക്കിട്ട് ബസ് കാറെല്ലാം ഫോളോ ചെയ്ത് ആഗമം കണ്ടത് ചോർക്കാണ്, വേറൊന്നും നോക്കിയിട്ടില്ല. നബിനകൾ പറഞ്ഞു, ഇയ്യാക്കും ഖദറാ ഇദ്ദമിൻ, നിങ്ങൾ ഖദറാ ഇദ്ദമിനെ കഴിക്കരുത്, നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കരുത്. അവർ ചോദിച്ചു, ആരാണ് നബിയെ ഖദറാ ഇദ്ദമിൻ? അൽ മർഅത്തുൽ ഹസന ഫിൽ മംബിതി സൂഖ്, മോശപ്പെട്ട വീട്ടിൽ നിന്ന് വളരുന്ന സുന്ദരിയായ പെൺകുട്ടി. നല്ല സൗന്ദര്യമുണ്ട്, പക്ഷെ ഉമ്മ മഹാമോക്കാണ്, വാപ്പയുടെ സ്വഭാവം മഹാമോക്കാണ്. ആങ്ങളെയും പെണ്ണന്മാരെയും ഒക്കെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. അത്തരക്കാരായ കുട്ടികൾ നിങ്ങൾക്ക് വേണ്ട ഘട്ടോ എന്ന് റസൂലുള്ള നമ്മൾ പറയാം. അതെന്നെ മതി, അതെന്നെ മതിയാണ്. ഞങ്ങൾ പറയാ വേണ്ട, നമ്മൾ എന്നിട്ട് ചുരുക്ക് നോക്കിയിട്ടാണ് കിട്ടുന്നത്. ചുരുക്കുണ്ടായിക്കോട്ടെ, അതും ദീനും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടിയാൽ പക്ഷെ നോക്കേണ്ടത് എന്താണ്? നോക്കേണ്ടത് അവരുടെ ദീനാണ്. അത് നോക്കി കിട്ടിയാൽ എന്ന് പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അത് സമൂഹത്തിൽ നടക്കുന്ന ഒരു നടപ്പിന് വീരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് സമ്പത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ദീനിന് വേണ്ടി, കുടുംബ മഹിമയ്ക്ക് വേണ്ടി. നീ ദീനുള്ളവരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി സമ്പത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലേ പറഞ്ഞത്, എന്നാ പിന്നെ സ്ത്രീധനായിക്കോട്ടെ. അങ്ങനല്ല, ചിലരങ്ങനെ ചെയ്യാറുണ്ട്. മഹാനായ
അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിൽ ആരിഫീങ്ങളിൽ പ്രഗത്ഭനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. മുബാറക് എന്ന് പറയുന്ന ഈ മഹാനുഭാവന്റെ വാപ്പ, അദ്ദേഹം നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഒരാളിന്റെ അടിമയായി ജോലി ചെയ്യുന്ന ജോലിക്കാരനാണ്. അടിമയായിരുന്നു, മുന്തിരി തോട്ടങ്ങളുണ്ട്, തോട്ടം നോക്കാൻ ഏൽപ്പിച്ചതാണ്. അങ്ങനെ മുബാറക് എന്നവർ തോട്ടം വൃത്തിയായി വളരെ സത്യസന്ധതയോടുകൂടെ പരിപാലിച്ചു കൊണ്ടു നടക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോ നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തോട്ടത്തിലേക്ക് വന്ന് മുബാറക് എന്നവരോട് ചോദിച്ചു, മുബാറക്കെ ഒരു മുന്തിരിക്കുല കൊണ്ടുവരും എനിക്ക് തിന്നാ. അപ്പൊ ഒന്ന് കൊണ്ട കൊടുത്തു, അത് പുളിയാണ്. മുബാറക് ചെയ്ത പുളിയാണ്, അതല്ലത് കൊണ്ടുപോവാ. വേറൊന്ന് കൊണ്ട കൊടുത്തു, അതും പുളിയാണ്. മുബാറക് മാത്രം എനിക്ക് തിന്നാൻ പറ്റുന്ന കൊണ്ടുപോവാ. 3-ാമത്തേത് കൊണ്ടുപോയി കൊടുത്തു, അതും പുളിയാണ്. ചോദിച്ചു, മുബാറക് നിനക്കിതൊന്നും അറിയില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു, സയ്യിദേ എന്റെ യജമാനനെ, എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ പറഞ്ഞത്, തിന്നാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇക്കാലം വരെ തിന്നു നോക്കിയിട്ടില്ല, ഇതിൽ ഏതാ പുളി, ഏതാണ് മധുരം എന്ന് എനിക്കറിയില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട നൂഹ് ഇബ്നു മറിയം എന്ന് പറയുന്ന ഈ മഹാമനുഷ്യൻ മുതലാളി പറഞ്ഞത്, മുബാറക് എന്റെ സുന്ദരിയായ മകൾ, അവൾക്ക് കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ അഭിപ്രായം ഞാൻ ആരെയാണ് അവൾക്ക് കെട്ടിക്കേണ്ടത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞുകൊടുത്തു. പിന്നെ ഇസ്ലാമിന്റെ മുമ്പ് ജാഹലിയ കാലത്ത് ആളുകൾ കല്യാണം കഴിച്ചു കൊടുത്തത് ലിൽ ഹസബ്, തറവാട് നോക്കിയിട്ടാണ്. പിന്നെ ഇസ്ലാം വന്നു അതൊക്കെ തിരുത്തി. ഇസ്ലാം പറഞ്ഞ ദീന് നോക്കിയിട്ട് കെട്ടണം എന്ന്. ജൂതന്മാർ കല്യാണം കഴിച്ചത് പൈസ കിട്ടാനാണ്. ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കുന്ന വെറും ചൊർക്ക് നോക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ ആര് അനുകരിക്കുന്നുവോ നിങ്ങൾ അവരിൽ പെട്ടാണോ. ചൊർക്ക് നോക്കി കെട്ടിച്ചുടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണ്. മുതൽ നോക്കിയിട്ട് കെട്ടിച്ചുടുക്കുകയാണെങ്കിൽ ജൂതന്മാരുടെ പണിയാണ്. തറവാട് മാത്രം നോക്കിയിട്ട് കെട്ടിച്ചുടുക്കുകയാണ്, അത് ഇസ്ലാമിന്റെ ജാഹലിയ മുമ്പ് ജാഹലിയത്തിന്റെ സ്വഭാവമാണ്. ഇസ്ലാം ദീൻ നോക്കിയിട്ടാണ് കെട്ടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മുബാറക്കേ എന്റെ മോളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചെന്നാലോ. അദ്ദേഹം നിങ്ങളുടെ മോളോട് ചോദിക്കും, അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. മുബാറക് എന്നവരെ എത്തുക്ക ചൊല്ലി എന്ന് അടിമയായിരുന്നു, അടിമത്തിൽ നിന്ന് മോചനം കൊടുത്തു. മോളോട് ചെന്ന് പറഞ്ഞു, മോളെ മുബാറക് സത്യസന്ധനാണ്, അവൻ കളവ് പറയാത്തവനാണ്, നല്ല വിശ്വസ്തനാണ്. പിന്നെ മുബാറക്കിനെ കൊണ്ട് കെട്ടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. മോൾ അഭിപ്രായം എന്താ? മോൾ ചോദിച്ച വാക്ക് എന്താണെന്നറിയോ? വാപ്പ നിങ്ങൾക്ക് വൃത്തമാണോ? അതെ മോളെ, എന്നാൽ എനിക്കും വൃത്തമാണ് വാപ്പ. അങ്ങനെ കെട്ടിച്ചു കൊടുത്ത മോളാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ ഉമ്മ. ഈ മഹാനുഭാവന്റെ വാപ്പ ഈ മുബാറക് എന്നവരാണ്. പൂർണ്ണതയുള്ള പെണ്ണുങ്ങൾക്ക് ജനിക്കുന്ന മക്കളിലല്ലേ പൂർണ്ണതയുണ്ടാകും? പൂർണ്ണതയില്ലാത്ത മക്കൾക്ക്, പെണ്ണുങ്ങൾക്ക് ജനിക്കുന്ന മക്കൾക്ക് എങ്ങനെ പൂർണ്ണതയുണ്ടാകും? ആപ്പിയും മക്കൾ നന്നാവണ്ടേ? ആപ്പിയും പെണ്ണ് നന്നാകുമ്പോഴല്ലേ മക്കൾ നന്നാവുകയുള്ളൂ എന്ന്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. കണ്ണുകർമ്മയുള്ള ഭാര്യമാരെ, മക്കളെ നീ തരയണമേ. നീ തന്ന ഭാര്യയിൽ, നീ തന്ന മക്കളിൽ കണ്ണുകർമ്മയെ തരയണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തുകളോട് ദുആയെടുക്കാൻ പറഞ്ഞ ദുആയാണിത്. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം ഉണ്ടാക്കി തരട്ടെ. വജഅൽനാലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ ഞാനും എന്റെ ഭാര്യയും മക്കളും എല്ലാവരും നന്നാവണം. ഭാര്യയിൽ കൺകുളിർമ, മക്കളിൽ കൺകുളിർമ, എന്നെ അവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ആളാക്കി തരണമേ. ഇന്ന് നാടിന്റെ വിഷയം നാട്ടിൽ മാതൃകയാക്കാൻ പറ്റുന്ന മുതിർന്നവരില്ല എന്നതാണ്. ചെറുപ്പക്കാരെ മുതിർന്നവരെ ഉറപ്പിക്കാം. പിന്നെ ഞങ്ങളെ കണ്ടുപിടിയ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പഴയ ഹിസ്റ്ററി നമ്മൾ ഒഴിവാക്കും. നമ്മൾ പുറത്തു കൂടെ നിങ്ങളെ ഫ്ലാഷ് ബാക്ക്. അപ്പൊ ഇയാൾ പൊടിച്ച് മുണ്ടൂല, കള്ളുടിക്കലെ മക്കളെ പറയാൻ പറ്റൂല. കാരണം മുമ്പ് വരപ്പോ കുറിച്ചതാണ്, അത് മക്കൾക്കറിയാം. റോൾ മോഡലുകളില്ല, മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളില്ല.
അതുകൊണ്ടാണ് അള്ളാഹുവേ മുത്തഖികൾക്ക് ഇമാമ നിൽക്കാൻ പറ്റിയവരായി നമ്മൾ ചിന്തനയുള്ളവേ അള്ളാഹു നമ്മളെ അതിനാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അവരുടെ കുടുംബവും കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം അവിടുത്തെ മറ്റു ഭാര്യമാരോടൊപ്പം ഖതീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു പോകുന്നത് സന്തോഷമായിരുന്നു. ഇവിടെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് കണ്ടിട്ടുണ്ട്, ആ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. നിബിഡങ്ങളുടെ വീട് ഞാൻ കുട്ടിയായിരിക്കെ എന്റെ കൈയൊന്ന് പൊക്കി നോക്കിയാൽ വീടിന്റെ മട്ടുപ്പാവിൽ വീടിന്റെ ആ റൂഫിൽ തത്തമായിരുന്നു എന്റെ കൈ. അത്രക്കും ചെറിയ വീടായിരുന്നു നബീബിന്റെ വീടെന്ന് ഹസനുള്ളൂ. ആ വീട്ടിലാണ് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത്. അവിടെയാണ് ഐഷ ബീബിയമ്മെന്ന് പറഞ്ഞത്, വീട്ടിലേക്ക് നിബിഡങ്ങൾ വന്നാൽ ഞങ്ങളിൽ ഒരാളെ പോലെ തമാശ പറയുന്ന വിധങ്ങൾ അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു, നബി സഹായിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ നിങ്ങളെ നബിക്ക് അറിയാത്ത പോലെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോകും. അതുവരെ നിങ്ങളോടൊപ്പം തമാശ പറയാറുണ്ട്, അവിടെ തമാശ പറയാറുണ്ട്. നിബിഡങ്ങളുടെ മറ്റൊരു ഭാര്യ ഉമ്മു സലമ ബീവി നിബിഡങ്ങൾക്ക് മധുരമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹുവിനെ ദേഷ്യം പിടിപ്പിച്ചു. കാരണം ഞാൻ നബിയുടെ ഭാര്യയല്ലേ, ഞാനുണ്ടായിരിക്കെ എന്റെ വീട്ടിലേക്ക് സഹഭാര്യ കൊണ്ടുകൊടുക്കുന്നത് മഹരി ആയിഷ ബീവി റളിയല്ലാഹുവിനെ ഇഷ്ടമായില്ല. ആയിഷ ബീവി ആ ഭക്ഷണം കൈകൊണ്ട് തട്ടിപ്പറിച്ച് താഴെയിട്ടു, ഭക്ഷണം താഴെ വീണു. നിബിഡങ്ങൾ പറഞ്ഞ വാക്കെന്താണ്, ഉമ്മക്കും നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഉമ്മയെ തണുപ്പിക്കണം, ഉമ്മയെ തണുപ്പിക്കണം, ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ചെറുപ്രായമായിരുന്നു. നിനക്ക് അവിടെ ചീത്ത പറയാം, ഉമ്മക്കും നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നതല്ലോ. ആയിഷ ബീവിയെ കുറിച്ച് നിബിഡങ്ങൾ പറയുമായിരുന്നു, ആയിഷ ബീവി ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണോ എന്നോട് ദേഷ്യമാണോ എന്ന് എനിക്കറിയാൻ പറ്റും. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, അതെങ്ങനെയാണ് ബീവിയെ അങ്ങേക്കറിയുന്നത്? നിബിഡങ്ങൾ പറഞ്ഞു, ആയിഷ ഞാനും നിങ്ങളും തർക്കിക്കുമ്പോ ചെറിയ തർക്കങ്ങൾ ആയിഷ ബീവി വിട്ടുകൊടുക്കൂല. നിങ്ങൾ പറയാറില്ലേ ലാ റബ്ബി ഇബ്രാഹിം, അല്ല അല്ല ഒരിക്കലുമല്ല, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജീവി നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്. ചിലപ്പോ നിങ്ങൾ പറയും ലാ റബ്ബി മുഹമ്മദിൻ, അല്ല മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അത് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് വിയോജിപ്പാണെങ്കിലും എന്നോട് ഇഷ്ടക്കുറവില്ല എന്ന്. ശരിയാണ് നബിയെ, അങ്ങ് പറഞ്ഞത് ശരിയാണ് നബിയെ. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക, നിങ്ങളുടെ പേരല്ലാതെ ഞാൻ ഒഴിവാക്കൂല നബിയെ, എനിക്ക് നിങ്ങളെ വേണം. നിബിഡങ്ങൾ പറയുന്നു, ആയിഷ ബീവി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കെ മുഹമ്മദ് നബിയുടെ റബ്ബ് എന്ന് പറയേണ്ടതിന് പകരം എന്റെ വല്യാപ്രായ നബിയുടെ പേര് നിങ്ങൾ പറയുമ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് എന്ന്. ഇതാണ് ഹബീബിന്റെ ജീവിതം, സെന്റിമെന്റ്സുകൾ ഇഷ്ടവും ഇഷ്ടക്കുറവും എല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം. ആ നബിയാണ് ആയിഷ ബീവിയോടൊപ്പം ഒന്ന് ഓടാൻ സമയം കണ്ടെത്തിയത് എപ്പോഴെന്നറിയോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിഷ ബീവി നബി ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്, ചോദിച്ചപ്പോ നാളെ നേരം വിളിച്ച് എല്ലാവരും ഓടാൻ നിൽക്കേണ്ട കൂട്ടുകൂടെ. യുദ്ധം കഴിഞ്ഞു വരുമ്പോഴാണ് അനുബിതങ്ങൾ ഈ ഓട്ട മത്സരം നടത്തി. ഗൾഫ് ദൂരങ്ങളും കൂടി അല്ല, യുദ്ധം കഴിഞ്ഞ് വരുമ്പോ എന്തൊരു ക്ഷീണമായിരിക്കും. അങ്ങനെ ക്ഷീണം ബാധിച്ചു വന്ന അനുബിതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, ഞാനും ബീവിയും ഇവിടെ ഒറ്റയ്ക്കാണ് നിങ്ങൾ പൊയ്ക്കോന്നു. എല്ലാരും പോയി. ആയിഷ ബീവി കൂടല്ലേ, ആ ഒരച്ച ഓട്ടം, അതിൽ ആയിഷ ബീവി ജയിച്ചു. നിബിഡങ്ങൾ തോച്ചു,
ഇവരൊന്നും പറഞ്ഞില്ല. രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് അതേ സ്ഥലത്തിന്റെ വിധങ്ങൾ പറഞ്ഞ ആശുപത്രി മൂന്നില്ല ഓടി ഓടി അതിൽ ആശുപത്രി തോറ്റു വിജയിച്ചു. അന്ന് നിങ്ങൾ എന്നെ തോപ്പിച്ചില്ലേ, ഇതതിന് പകരാന്ന് പറഞ്ഞു സുബ്ബാഹി സുബ്ബാഹി. എന്തെല്ലാം പ്രശ്നങ്ങൾ ലഭിക്കുന്നുണ്ട്! മദീനയിൽ വന്നതിന് ശേഷം ചെറുതും വലുതുമായി 40 യുദ്ധങ്ങൾ നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെന്നാണ്. 40 യുദ്ധം മദീനയിൽ വന്നതിന്റെ ശേഷം, അതിനിടക്ക് ആകെ ജീവിച്ചത് 10 മദീനയിൽ, അതിനിടക്ക് കുടുംബത്തിന്റെ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യമാരോടൊപ്പം തമാശ പറഞ്ഞിരിക്കാൻ ഇവ സമയം കണ്ടെത്തിയിട്ടുണ്ട്, കുടുംബത്തോടൊപ്പം ഇരുന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബിതങ്ങളുടെ അരികത്തേക്ക് വരുമ്പോഴൊക്കെ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. മക്കളെ ചുംബിക്കാൻ പറ്റുന്നതാകില്ലാത്തൊക്കെ ഫാത്തിമ ബീവിയെ നെറ്റിയിൽ ചുംബിക്കും. നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, ബീവിയെ ചുംബിച്ചിട്ടാണ് നബിതങ്ങൾ എനിക്കാൻ പറയാം. അങ്ങനെ വഫാത്താകുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഫാത്തിമ ബീവി സങ്കടപ്പെട്ടത്, എന്റെ ഉപ്പ എന്നും എഴുന്നേറ്റ് എന്ന് ചുംബിക്കാറുണ്ട്, ഇന്ന് എന്റെ ഉപ്പാക്ക് അത് കഴിയില്ലല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട കരഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിരിക്കുക. അപ്പോ ആ സ്വഹാബിയുടെ ഒരു പെൺ ഒരു ഒരു ആൺകുട്ടി ഇങ്ങനെ കടന്നു വന്നു സദസ്സിലേക്ക്, ചെറിയ കുട്ടി. ആ കുട്ടിയെ ഉമ്മ വെച്ച് തന്റെ കാലിൽ വീഴ്ത്തി സ്വഹാബി. കുറച്ചു കഴിഞ്ഞപ്പോ ഇയാളുടെ തന്നെ ഒരു പെൺകുട്ടി വന്നു, ആ കുട്ടിയെ ഉമ്മ വെച്ച് ആ കുട്ടിയെ പായിലിരുത്തി, താഴെ പായിലിരുത്തി. നിബിധങ്ങൾ കണ്ടുകൊണ്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലം തഅദില്, നിങ്ങൾ നീതി ചെയ്തില്ലല്ലോ, നീതി പാലിച്ചില്ലല്ലോ. ലം തഅദിൽ, നിങ്ങൾ ചെയ്തത് നീതിയല്ല. സ്വഹാബി ചോദിച്ചു, എന്ത് പറ്റി നബിയെ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെയും ചുംബിച്ച് ശരിയാ, നിങ്ങൾ രണ്ടും നിങ്ങളുടെ മക്കളാ. ഒരു കുട്ടിയെ നിങ്ങളുടെ കാലിലിരുത്തി, മറ്റേ കുട്ടിയെ പായയിലിരുത്തി. ഒന്നുകിൽ രണ്ടാളെയും പായയിൽ, അല്ലെങ്കിൽ രണ്ടാളെയും വെടിയിരുത്തണം. ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഉമ്മാരെ വാപ്പാരൊക്കെ ശ്രദ്ധിക്കണം. ഒരു മകന് മൊത്തം സ്വത്ത് എഴുതി കൊടുത്ത് മറ്റവനെ നിൽക്കൊന്നുമില്ല, ചെയ്യാൻ പാടില്ല. നീതി ചെയ്യണം, അതില് ചെയ്യണം, അതില് ചെയ്യണം, നീതി ചെയ്യണം. ഒരു ഉമ്മ കൊടുക്കുമ്പോ പോലും രണ്ടും നിങ്ങളുടെ മക്കളല്ലേ, ഇതുപോലെ കാണണം. ചെറിയ മക്കളാകുമ്പോ വിശേഷിച്ച് ഒന്ന് ചെറുതെന്ന് പറയുന്നത് അവരെ പറ്റിയല്ലേ ഈ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പൊന്നുമോളോട് പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അമാ തുഹിബ്ബീന മാ യുഹിബ്ബുനഹു, നിങ്ങളുടെ വാപ്പാക്ക് ഇഷ്ടമുള്ളത്, നബിതങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ ഫാത്തിമ എന്ന് ബീവിയോട് ചിന്തിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദേവപ്പ അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അതെന്തെയും ഇഷ്ടമാണ് എങ്കിൽ ഫാത്തിമ അഹിബ്ബി ആയിഷ, ആയിഷ ബീവിയോട് നിങ്ങൾക്ക് സ്നേഹം വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആരാ? ഫാത്തിമ ബീവിക്ക് എളാന്നാന്ന് പറയാൻ പറ്റും അല്ലേ? ഉപ്പാന്റെ അച്ഛൊരു ഭാര്യയാണ്, സ്വന്തം അമ്മയാണ് അല്ല. പക്ഷേ ഫാത്തിമ എനിക്കെന്തൊക്കെ ഇഷ്ടമുണ്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം വേണം. അതുകൊണ്ട് അഹിബ്ബി ആയിഷ, ആയിഷ ബീവിയോട് നിങ്ങൾക്ക് സ്നേഹം വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ പോലെ കാണാൻ. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് ഫാത്തിമ ബീവിയെ നിർത്തിയിട്ട് പറഞ്ഞു, ഉമ്മ ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹയോട് പുതുകാരിയായി വന്ന ഫാത്തിമ ബിന്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മോൾ ഫാത്തിമയാണ്. നവാട്ടി ഫാത്തിമ ബിന്തു അസദ്, അസദ് എന്ന പിടമകൻ ഫാത്തിമയാണ് അമ്മായിമ്മ. ഭർത്താവ് അലിഹി നബി ജോലി ഭർത്തി അല്ലാഹു അൻഹു. പുതിയമ്മ അമ്മായിമ്മ ഒരേ പേരാണ് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മോള് അലി റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേര് ഫാത്തിമ ബിന്തു അസദ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ ഉമ്മ പുതിയിട്ട് വന്നിരിക്കുകയാണ്, വെള്ളം കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി എനിക്കാണ്, ഞാൻ വെള്ളം കൊണ്ടുവരും. ചുമന്ന് കൊണ്ടുവരണം വെള്ളം, അത് ഞാൻ കൊണ്ടുവരും. പിന്നെ റൊട്ടിക്ക് ആവശ്യമായ ഗോതമ്പ് അരക്കുന്ന ജോലി അത് ഫാത്തിമ ചെയ്യും. ഉമ്മ നിങ്ങൾ റൊട്ടി ചുട്ടെടുക്കണം, ചുടുന്ന ജോലി കുക്കിംഗ് ഉമ്മ എടുക്കണം. ഫാത്തിമ എല്ലാം റെഡിയാക്കി തരും, വെള്ളം ഞാൻ കൊണ്ടുപോയി കൊണ്ടുവരാം. ഇത് പറഞ്ഞിട്ടുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഇത് നമ്മുടെ ആരോഗ്യമുള്ള അമ്മായിമ്മമാരെ കൈയും കാലും നീട്ടിയിരിക്കുന്നതിന് മനസ്സിലാക്കേണ്ട ഹദീസാ. ഒരു പെണ്ണുകളുടെ കാര്യം വന്നാൽ പിന്നെ ഉമ്മ റിട്ടയർമെന്റിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല.
ആലോചിക്കേണ്ട അവസ്ഥയിൽ ഒരു പെണ്ണ് കയറി വന്ന് സർവ ജോലിയും പെണ്ണിന്റെ തലയ്ക്ക് കൊടുക്കരുത്, ആ ഉമ്മ സഹായിക്കണം, ഭർത്താവിന്റെ പെണ്ണന്മാർ ഈ പെണ്ണിനെ സഹായിക്കണം. വീട്ടിൽ സ്നേഹം എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും കൊമ്പെടുത്ത് നടക്കാനല്ലാതെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. അമ്മായി ഉമ്മക്ക് ജോലി കൊടുക്കുകയാണ്, ഉമ്മ നിങ്ങൾ ഈ പണി ചെയ്യണം കേട്ടോ, ഞാൻ എന്ത് ചെയ്യാം, ഫാത്തിമ എന്ത് ചെയ്യാം, ജോബ് ഡിവിഷൻ, ജോലി വിരിച്ചു കൊടുക്കുക, എന്തൊരു റാഹത്തായിരിക്കും. എല്ലാവരും കുട്ടിയുടെ തലയ്ക്ക് ഇട്ടുകൊടുത്ത, ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുട്ടികളെ കിട്ടൂല, അതൊക്കെ എന്നങ്ങനെ ഇന്നൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുമല്ലേ. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശരിയാച്ച, എന്തിനെന്നറിയോ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകാൻ. അങ്ങനെ ഇരിക്കെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ പ്ലിസ്റ്റർ വരുന്നുണ്ട്, കൈകളാകെ മുറിവായിട്ടുണ്ട്. ഗ്രൈൻഡർ അരച്ചെടുത്തിട്ട് കല്ലിൽ കൈതട്ടിയിട്ട് കൈയാകെ മുറിവായിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഏതോ ഒരു ദോത്തക്കാർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്, നടുവേദന വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഹുനൈനീറ്റം നടക്കുന്നത്. ഹുനൈനീറ്റം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഗനീമത്ത് കിട്ടിയ യുദ്ധമാണ്. ഒരു സഹാബിക്ക് നൂറോളം ഒട്ടകങ്ങൾ ഗനീമത്ത് കിട്ടിയ യുദ്ധമാണ് ഹുനൈൻ. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ എന്ന് നിങ്ങളുടെ ഉപ്പയോട് ചെന്ന് മുത്ത റസൂലിനോട് ചെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ സഹായത്തിന് ഒരാളെ നിബന്ധനല്ലോ, ഒന്ന് പോയി ചോദിച്ചുകൂടെ, സഹായത്തിന് ഒരാളെ, ഒരു വേലക്കാരിയെ, ഒരടിമ പെണ്ണിനെ കിട്ടും, ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇസ്ലാമിന്റെ വലീമത്തിൽ, ഒരാളെ തരുമോ എന്ന് ചോദിക്കണം. എനിക്കും മര്യാദയായി, നിങ്ങൾക്കും മര്യാദയായി എന്ന് പറഞ്ഞു ആദ്യം നീ പറഞ്ഞു, ഞാൻ ചോദിക്കൂല, അല്ലെ നിങ്ങളോട് ഞാനും ചോദിക്കൂല, നമ്മൾ രണ്ടാളും പോവാന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാം. തങ്ങൾ അവരുടെ വീട്ടിലേക്ക് വന്നു. ആ സമയം രാത്രിയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന ചെറിയ ഒരു കത്തിലുണ്ട്, ആ കത്തിന് നബിക്ക് വേണ്ടി എഴുതിയിച്ചു തന്നു. രണ്ടുപേരെയും ഇരുത്തി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, തോളിനെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഉത്തർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചു, അലിയേ ഫാത്തിമ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന വിഷയം എനിക്കറിഞ്ഞു. നിങ്ങൾക്ക് വേലക്ക് ആള് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്നാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഗനീമത്തിന്റെ സ്വത്താണത്, അത് നിങ്ങൾക്ക് കാണിക്കില്ല. അതുകൊണ്ട് അലിയേ ഫാത്തിമ, അതിനേക്കാളൊക്കെയും എത്രയോ മെച്ചമുള്ള ഒരു സംഗതി, നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ ഈ ക്ഷീണം മാറാൻ, ജോലി ഭാരം ലഘൂകരിക്കാൻ ഒരു നല്ല കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ. ബലായ റസൂലമ്മ പഠിപ്പിച്ചു തരുവോ നബിയേ. ഇദാ തൈതുമാ മർജിഅകുമാ, നിങ്ങൾ എന്റെ പേരിൽ കടന്നിറങ്ങാൻ ചെന്നാൽ, മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണേ. കടന്നുറങ്ങാൻ ചെല്ലുമ്പോ കടന്നുകൊണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ബെഡിലെത്തിയാൽ മുപ്പത്തിമൂന്ന് സുബ്ഹാനല്ലാഹും മുപ്പത്തിമൂന്ന് അൽഹംദുലില്ലാഹും മുപ്പത്തിനാല് അല്ലാഹു അക്ബറും ചൊല്ലി കടക്കണം. ഇത് നിങ്ങൾ ചോദിച്ച അടിമയെക്കാണോ വേലക്കാരിയെക്കാണോ നിങ്ങൾക്ക് ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം ഞങ്ങൾക്ക് പൊരുത്തമാണ്, ഇപ്പാ മതി, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു വീടിൽ ഇത്ര ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞേക്കാറുണ്ടോ, പറഞ്ഞയക്കണമെന്നാണ് ശരഅ പറയുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആ പെണ്ണിന്റെ നിന്റെ ഭർത്താവാണ്. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന് ഏറ്റവും അവകാശപ്പെട്ടത് തന്റെ ഉമ്മയാണ്. ഇത് മനസ്സിലായാൽ പ്രശ്നം തീർന്നു. നിബിധങ്ങളോട് വന്ന് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, നബിയെ ഭർത്താവിന് ആരോടാണ് ഏറ്റവും വലിയ കടപ്പാടുള്ളത്? ഉമ്മുഹു, ഭർത്താവിന്റെ ഉമ്മയോട്. അപ്പൊ ഒരു ഭാര്യയ്ക്കോ ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? സൗജഹ, അവരുടെ ഭർത്താവിനോട്. ഭർത്താവ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ സമ്മതപ്രകാരമേ പെണ്ണുണ്ടാവൂ. ഭർത്താവിന്റെ തീരുമാനമാണ്, സ്വന്തം ഉമ്മയോ ബാപ്പയോ
മോശപ്പെട്ട ഉപദേശം കൊടുക്കുന്ന ഉമ്മമാരുണ്ടാകും. വീട്ടിലെ അച്ചടക്കത്തോടെ കഴിയേണ്ട കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാൽ മോളെ ആ വീട്ടിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലനോ അലച്ചലോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളതൊന്നും പറയാതെ ക്ഷമിച്ച് ജീവിക്കണം. മോളെ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, ചോറാണെങ്കിൽ ചോറ്, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, മോളെ പരാതി പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മമാർ. മോളെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉമ്മാന്റെ നമ്പർ കാ വിളിച്ചേക്കണേ, അഹങ്കാരികളായ ഉമ്മമാര് ശ്രദ്ധിക്കണം, നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹുവിനെതിരാണ്. ഒരു പെണ്ണനുസരിക്കേണ്ടതിന്റെ ഭർത്താവിനെയാണ്, അല്ലാഹു പറയുന്നതല്ലാത്തത് വല്ലതും ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് കൽപ്പിച്ചാലും അനുസരിക്കേണ്ടവളാണ് പെണ്ണെന്ന് ശറഅ് കൽപ്പിച്ചിട്ടുണ്ട്. അല്ല പറഞ്ഞില്ലേ നിസ്കരിക്കണമെന്ന്, അല്ല പറഞ്ഞതാണ് ഭർത്താവിനെ അനുസരിക്കണമെന്ന്, എന്നല്ലാതെ ഭർത്താവിന്റെ അള്ളാഹു പറഞ്ഞില്ലേ നിസ്കരിക്കാൻ, അല്ല പറഞ്ഞില്ലേ നോണ്ട് വെക്ക നോക്കണില്ലേ, അല്ല പറഞ്ഞു നിന്റെ ഭർത്താവിനെ അനുസരിച്ചിരിക്കണം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ടത് തന്റെ ഉമ്മ എവിടാണ്, അതുകൊണ്ട് പിന്നെ ചിന്തിക്കേണ്ട, എന്നെക്കാളും ഉമ്മാനോട് സ്നേഹമുണ്ടല്ലോ ഭർത്താവിന്, അപ്പൊ പിന്നെ ഉമ്മാനെ പുറത്തു ചാടിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെയും കുട്ടി വാടകക്ക് പോയേക്കാം, ഈ ഉമ്മായ വേണ്ട എന്ന് പിന്നെ ചിന്തിക്കാൻ പാടില്ല. സീരിയൽ താരം പഠിപ്പിക്കുന്നത് ഈ കഥകളാണ്, സിനിമകൾ പഠിപ്പിക്കുന്നത് ഇതാണ്. അമ്മായിമ്മയെ പുറത്തിയാടിക്കാൻ, ഭർത്താവിനെ കുട്ടിയിലാക്കാൻ ഈ പണിയൊന്നും അംഗീകരിക്കുന്നില്ല. ഭർത്താവിന് കടപ്പെട്ടത് ഉമ്മയാണ്, ഭാര്യയ്ക്ക് കടപ്പെട്ടത് ഭർത്താവാണ്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ കഴിയും. ഒരു പെണ്ണ് വന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് ജോലിക്ക് പോയതാണ്, ഭർത്താവ് കച്ചവടത്തിന് പോയതാണ്, പോകുമ്പോ എന്നോട് പറഞ്ഞു വീട്ടിന്ന് പുറത്തു പോകരുത് എന്ന്. നബിയേ, എന്റെ ഉപ്പ രോഗശയ്യയിൽ കിടക്കുകയാണ്, മരിക്കാറായിട്ടുണ്ട്. എന്റെ ബാപ്പയെ ഞാനൊന്ന് പോയി കണ്ടോട്ടെ, ഞാൻ എന്റെ ബാപ്പയെ പോയെന്ന് കണ്ടോട്ടെ നബിയേ എന്ന് ആളെ അയച്ച് പറയിപ്പിച്ചു. നബിയുടെ പെണ്ണിന് പോരാമയ്യ, ആളയച്ചു നബിന്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ പറഞ്ഞയച്ചു. നബിയുടെ മറുപടി എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഭർത്താവിനെ അനുസരിക്കണേ എന്ന് പറഞ്ഞ എന്താ പോണ്ട, പാപ്പയെ കാണാൻ പോണെന്ന് ആഗ്രഹമുണ്ട്, പോണ്ട, രണ്ടു വീട് അപ്പുറത്താ പോകുന്നത്. ഇവള് കുന്നിന്റെ മുകളിലായിരുന്നു, താഴത്തെ വീട്ടിലെ വാപ്പുള്ളത്, ഇവളെ കെട്ടിച്ചത് രണ്ടു വീട് മേലേക്ക്. ഇവിടെ മറുപടി എന്താണെന്നറിയോ? പോണ്ട മോളെ, അല്ലാഹുവിനെ പേടിക്കി, ഭർത്താവിനെ അനുസരിച്ചേക്ക്. ഒരു ഭർത്താവ് അങ്ങനെ പറഞ്ഞു പോകരുത്, വേറെ വിഷയം പറഞ്ഞു പോയാൽ എന്തെയും അനുസരിക്കല്ലേ, പെണ്ണ് പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട് ലഭിച്ചു, അപ്പ മരിച്ചുവെന്ന് വീണ്ടും ഹബീബിന്റെ അധികത്തെ കാണയച്ചു. നബിയേ, എന്റെ പുന്നാരൊപ്പം മരണപ്പെട്ടിട്ടുണ്ട്, വാപ്പയൊന്ന് നോക്കാൻ ഞാൻ പോകട്ടെയോ? നാട്ടിലാണെങ്കിൽ ചോദിക്കാൻ പോയിട്ടുണ്ടാവില്ലേ? പെണ്ണ് ചോദിച്ചു. അപ്പോഴേ നബിയുടെ മറുപടി എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കണമേ. പോയിട്ടില്ല ജനാസ കാണാൻ. ആ ഒരു സങ്കടം ആ പെണ്ണിനുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കാത്തിരുന്ന പെണ്ണായിരുന്നു ആ സുഹാബിയത്ത്. നിബിനങ്ങൾക്ക് വഴി വന്ന നബിയേ, ആ പെണ്ണിന്റെ മരിച്ചുപോയ വാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ഇവൾ സ്വന്തം ഭർത്താവിനോട് ചെയ്ത ഈ അനുസരണ കാരണം. ഭർത്താവിനെ പെണ്ണനുസരിച്ചതിന് കൂലി ആർക്ക് കിട്ടി? ഈ പെണ്ണിന്റെ വാപ്പാക്ക് കിട്ടി. പെണ്ണ് വെറുതെ പോയി വാപ്പയെ നോക്കിയിരുന്നെങ്കിൽ, ഭർത്താവിനനുസരിക്കാതെ പോയിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നോ? ഭർത്താവിനനുസരിച്ചതിന്റെ കൂലി സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും കിട്ടുമെങ്കിൽ ഉമ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഭർത്താവ് പറഞ്ഞു പോലെ ജീവിച്ചോ എന്നാണ്. ഉമ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മോളെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മ നിന്റെ ഉമ്മയാണ്, നിന്റെ ഭർത്താവിന്റെ വാപ്പ നിന്റെ വാപ്പയാണ്, അത് നിന്റെ വീടാണിനി. നിന്റെ മയ്യത്ത് പോലും മറവ് ചെയ്യപ്പെടുന്നത് നിന്റെ ഭർത്താവിന്റെ നാട്ടിലാണ്, അതുകൊണ്ട് നീ ക്ഷമിച്ചു ജീവിക്കണേ. അല്ലാഹു ഏത് പ്രയാസം സഹിച്ചാലും കൂടി വരില്ല മോളെ, മോള് വന്നതും പ്രശ്നമുണ്ടാക്കി പോരല്ലേ, നീ ക്ഷമിച്ചു നിൽക്കണേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഉമ്മമാർ പിന്നികയച്ചു വിടുന്നവരുണ്ട്. മക്കളെ നശിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്, മോശപ്പെട്ട ഉപദേശം കൊടുക്കുന്നവരുണ്ട്. വീട്ടിൽ വാപ്പയുണ്ടായിരിക്കെ ആണിന്റെ പണി വാപ്പ ചെയ്യാതിരിക്കുമ്പോ ഉമ്മ ആണായി മാറുന്നവരുണ്ട്.
വാപ്പയെ പോലെ നടക്കുന്ന ഉമ്മ, ഉമ്മയെ പോലെ ജീവിക്കുന്ന വാപ്പ, അത് സംഭവിക്കാൻ പാടില്ലാത്തത്. പെണ്ണുങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം വന്നാൽ അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് പെണ്ണുങ്ങൾ ആരംഭിച്ചെടുക്കുന്ന കാലം ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹുവിന്റെ കച്ചവടത്തിന് പോയതാണ്. കച്ചവട കഴിഞ്ഞേക്കും ഫാത്തിമ ബീവി മക്കളൊക്കെ വല്ലാതെ ക്ഷണിച്ചിരുന്നപ്പോ മഹാനായ അലിയാര് ചോദിച്ചു, ഫാത്തിമ നിങ്ങളും കുട്ടികളും എന്തേ വല്ലാതെ ക്ഷണിച്ചു പോയത്? എന്തു പറ്റി അലിയാരെ, നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾക്ക് ഗോതമ്പില്ലാത്തത് കൊണ്ട് റൊട്ടി കഴിക്കാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് റൊട്ടി ഭക്ഷണം കിട്ടിയിട്ടില്ല, ഞങ്ങൾ കാരക്കയും വെള്ളവുമാണ് കഴിച്ചിരുന്നത്. അല്ല സ്വദാൻ, എന്റെ ഫാത്തിമ നിങ്ങൾ പറയാതിരുന്നത്, ഞാൻ പോകുന്ന സമയം ഇവിടെ ഗോതമ്പില്ലെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ കൊണ്ടുതരുമായിരുന്നല്ലോ, നിങ്ങൾ എന്തേ ചോദിക്കാതിരുന്നത്? ആര് ചോദിച്ചു? അലി റളിയല്ലാഹു തആലാനു. അപ്പോഴാ ഫാത്തിമ പറഞ്ഞ മറുപടി, നമ്മുടെ പെണ്ണുങ്ങൾ കേൾക്കണം, നമ്മുടെ വാപ്പന്മാരെ അറിയണം, പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ ചെയ്യാത്ത മാലിട്ട് കൊടുത്ത് പറഞ്ഞേക്കാൻ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഒരു ഉപദേശം പോലും നമ്മൾ കൊടുക്കാറില്ലല്ലോ. ഫാത്തിമ പറഞ്ഞു, അളിയാരെ, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ചു തരുന്നതിന്റെ രാത്രി എന്റെ ഉപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാളെ നിങ്ങൾ അലിയാരുടെ കൂടെ സഹധർമ്മിണിയായി ജീവിക്കാൻ പോവാണ്. അതുകൊണ്ട് മോളെ, നിങ്ങളുടെ ഭർത്താവ് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. മോളെ, എന്താണോ കൊണ്ടുതരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങളുടെ ഭർത്താവ് എന്തെങ്കിലും കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനെ ബുദ്ധിമുട്ടാക്കിയാൽ ഭർത്താവിന് കഴിയാത്തത് കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കരുത്, കൊണ്ടുതരാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കരുത്, സാധിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് മോള് മനസ്സിലാക്കണം. ആരാണ് ഉപദേശിച്ചത്? ആരെയാണ് ഉപദേശിച്ചത്? ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ടോ? നമ്മുടെ മക്കളോട് പറയാറുണ്ട്, മോളെ നീ കയറിച്ചെല്ലുന്ന വീട്ടിൽ എന്തുണ്ടോ മോള് സന്തോഷത്തോടെ കഴിയണം. അവിടെ എനിക്ക് എന്റെ സ്വന്തം പറയത്ര സുഖമില്ല എന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോരല്ലേ? നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. അനുസരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, അനുസരണക്കേട് കാണിച്ചാൽ നിനക്ക് നരകമുണ്ട്. ആണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഒരുപാട് പണി ചെയ്യണം, പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ നാല് കാര്യം ചെയ്തത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾക്ക് ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, അഞ്ചിനെ നോക്കണം, എത്തിയും മക്കളുണ്ടെങ്കിൽ ഓരോ നോക്കണം, നാട് നോക്കണം, അയൽപക്കത്തെ നോക്കണം, ഹജ്ജിന് പോകണം, വേണമെങ്കിൽ ഇസ്ലാമിന്റെ യുദ്ധം നടന്നാൽ ചോര കൊടുക്കാൻ ജിഹാദിലും പോകൽ ആണുങ്ങൾക്ക് നിർബന്ധം, പെണ്ണുങ്ങൾക്ക് നിർബന്ധം വേണ്ട. നാല് കാര്യം ചെയ്താൽ സുഖം കിട്ടുന്ന കൂടുതലാ പെണ്ണുങ്ങൾ. അതൊക്കെ പറഞ്ഞൊരു പെണ്ണായി ജനിച്ചാൽ നിരക്കില്ലേ എന്നൊക്കെ കൂന്നിപ്പോഴും. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വല്ലത്ത് ഖംസഹ, അവളുടെ നിസ്കാരം നിലനിർത്തുകയും വസ്വാമത്ത് ശഹറഹ, അവൾ നോക്കേണ്ട റമദാൻ അവൾ നോക്കിവിട്ടുകയും ചെയ്തു, അവളുടെ ഭർത്താവിന് അനുസരിക്കുകയും അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, സ്വർഗത്തിന്റെ ഏത് വാതിലൂടെ വേണോ നീ കടന്നോ എന്ന് ആ പെണ്ണിനോട് നാളെ പറയപ്പെടുമെന്ന് മുത്ത റസൂലുള്ളാഹി വസല്ലം. നിസ്കാരം നോമ്പ് സക്കാത്തു ഹജ്ജുകളുടെ ഫർളായ ഗുണങ്ങളാണ് ചെയ്തേക്കുന്നത്. നിസ്കാരവും നോമ്പാണ് ഏത് സാധാരണക്കാരനെയും ബാധിക്കുന്നത്. സക്കാത്തും ഹജ്ജൊക്കെ കഴിവുള്ളവർക്കല്ലേ? നിസ്കാരവും നോമ്പും നിലനിർത്തി ഭർത്താവിനെ അനുസരിച്ചു വിഭജിക്കാതെ ശരീരം സൂക്ഷിച്ചാൽ സ്വർഗത്തിലേക്ക് കടന്നോ, ഏത് വാതിലൂടെ വേണോ നിനക്ക് വന്നേക്കാം എന്ന് മലക്കുകൾ പറയുമെന്ന പരിശുദ്ധ റസൂലുള്ളാഹി. പെണ്ണുങ്ങൾക്ക് എളുപ്പമാണ്, ആണുങ്ങൾക്ക് ഇത്ര എളുപ്പമല്ല സ്വർഗം. ആണുങ്ങൾക്ക് ഒരുപാട് അധ്വാനിക്കാറുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുരുഷന്മാരെ അവരുടെ ഭർത്താക്കന്മാരനുസരിക്കുന്നത്
പുരുഷന്മാരുടെ അധികാരം ഏറ്റെടുക്കാനുള്ള പുരുഷന്മാരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും പറഞ്ഞത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ഭർത്താവിനനുസരിക്കുന്നതിലാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നീ സഹിച്ചും പോർത്തും ജീവിക്കുമ്പോഴാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കളെ പഠിപ്പിച്ചു വിട്ടത് ഇങ്ങനെയാണ്. മക്കളെ പഠിപ്പിക്കരുത്, നമ്മൾ ആരും പഠിപ്പിക്കരുത്. അള്ളാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ സന്തോഷമുള്ള ജീവിതം തരട്ടെ. കല്യാണം കഴിച്ചു കൊടുക്കാൻ എന്തൊരു പ്രയാസം. ഇവിടെ പത്ത് എത്രയോ പെൺകുട്ടിയുടെ കല്യാണം ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ സംഘടന അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അതിനുവേണ്ട എല്ലാ സഹായം നമ്മൾ ചെയ്യണേ. നമ്മുടെ ജില്ലയിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് അതിനെ സഹായിച്ചു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അതിൽപ്പെട്ട ഒരാൾ മുസ്ലിം എത്ര 1500 റിയാലോ ഇത്ര വിഷയത്തിനാണ് അല്ലെ, 1500 റിയാല് കുട്ടികളെ കെട്ടിക്കാനല്ലേ ഞാൻ തരാന്ന് പറഞ്ഞ ഒരാ മുസ്ലിം വരെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. കെട്ടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. എത്ര കല്യാണങ്ങൾ തൊലാക്കായി വരുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ? കല്യാണമല്ലേ നമ്മൾ ചോറച്ചു കൊടുക്കുള്ളൂ, തൊലാക്കനാണെങ്കിൽ ചോറച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. എത്രയോ കുട്ടികൾ തിരിച്ചു വരുന്നുണ്ട്, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു കൊല്ലം മടുത്തു നിൽക്കല വേണ്ട. മൻ ഖബ്ബബ ഇംറാഅത്തൻ, ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ വഴിപഴപ്പിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ വാസന അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് തന്റെ ഭാര്യ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഭാര്യയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോ വീടിന്റെ മുറ്റത്തെത്തും അദ്ദേഹം അല്ലാഹു അക്ബറിന് തക്ബീർ ചൊല്ലും. വരാന്തയിൽ കയറുമ്പോ സുബ്ഹാനല്ലാഹ് ചൊല്ലും. വാതിലിന്റെ അടുത്തെത്തുമ്പോ എന്ത് ചെയ്യും? വാതില് കൊട്ടിയിട്ട് സലാം പറഞ്ഞ് വാതിൽ തുറക്കാൻ വേണ്ടി പറയും. ഭാര്യ സലാം മടക്കി പുഞ്ചിരിച്ച് ഭർത്താവിനെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചു വരില്ലേ, ആശ്വസിക്കാൻ വേണ്ടി സമയം കൊടുത്ത് സംസാരിച്ചിരുന്ന് സന്തോഷത്തോടെ കടന്നുറങ്ങിയിരുന്ന നല്ലൊരു കുടുംബം ഒരു പെണ്ണ് വന്ന് പഴപ്പിച്ചതാണ്. അദ്ദേഹം ഒരിക്കൽ വന്നപ്പോ സലാം പറഞ്ഞിട്ട് മറുപടിയില്ല, സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് മറുപടിയില്ല, വാതില് തുറന്നിട്ട് പെണ്ണിനോട് കാണാനില്ല, അവൾ ഒറ്റയ്ക്ക് മൂലക്ക് പോയി താടിക്ക് കൈ കൊടുത്തിരിക്കുക. ചോദിച്ചു പെണ്ണിനേക്ക് എന്ത് പറ്റി? പോള് പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണല്ലേ, അതല്ല നിങ്ങൾ MLA അടുത്താണല്ലേ, മന്ത്രിന്റെ അടുത്താണ്, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്താണല്ലേ. മുആവിയ തങ്ങളോട് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ജോലിക്ക് ഒരാളെ നമുക്ക് കിട്ടുമായിരുന്നില്ലേ, ഞാൻ ഈ കഷ്ടപ്പെടേണ്ട വലിയ കാര്യമുണ്ടോ? അപ്പൊ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുള്ളാഹി മനസ്സിലായി ഇതിന്റെ പെണ്ണിനെ ആരോ പറഞ്ഞു വെച്ചതാ. അദ്ദേഹം ഉസ്തജാബത്ത് ചോദിച്ച ഉത്തരം ഉറപ്പാണ്. മഹാനാണ് കൈയുയർത്തി പറച്ചവനെ, അള്ളാഹുമ്മറച്ചവനെ, എന്റെ പെണ്ണിന് ആരാണോ പഠിപ്പിച്ചത് എല്ലാം സഹിച്ചും പൊറുത്തും നീ പറഞ്ഞ പോലെ ജീവിക്കുന്ന എന്റെ പെണ്ണിന് മനസ്സിന്റെ ഉള്ളിൽ ആഭാരങ്ങൾ വേണമെന്ന് പൊതി ഉണ്ടാക്കി കൊടുത്തതാരോ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ. അള്ളാ നാല് വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണുണ്ട് ചോദിക്കുന്നപ്പോ എന്ത് വളക്കൊക്കെ കെട്ടുപോയോ? ഇപ്പൊ വളക്ക് കെട്ടതല്ല, ഇവിടെ കണ്ണിന്റെ കാഴ്ച പോയത്. അവൾക്കപ്പ് മനസ്സിലായി എനിക്ക് അബൂ മുസ്ലിം ഖൗലാനിയുടെ പ്രാർത്ഥന പറ്റിയിരിക്കണം. കൈപിടിച്ച് മക്കളുടെ കൈപിടിച്ചവൾ വന്ന് മാപ്പ് ചോദിക്കാൻ, മാപ്പ് ചോദിക്കാൻ വന്ന് ബഹുമാനപ്പെട്ടവരോട് വന്ന് പറഞ്ഞു എനിക്ക് മാപ്പാക്കി തരണമേ, ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞിരുന്നു, അത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം. അന്നേരം മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു പറച്ചവനെ ഓളെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തേക്ക്. അങ്ങനെ കൈപിടിച്ചു വന്ന ആ പെണ്ണ് പിന്നെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ് തിരിച്ചു പോയതെന്ന് മഹാനായ അല്ലാമ ഇബ്നു ജൗസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് നന്നാക്കേണ്ടതിന്റെ പകരം പഠിപ്പിക്കരുത്. സഹിക്കാനും പൊറുക്കാനും പറഞ്ഞു കൊടുക്കും, ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മക്കളെ നീ തരയണമേ, വധുദ്ധിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിലും ഭാര്യമാരിലും കൺകുളിർമ തരയണമേ. എന്താണ് ആ കൺകുളിർമ? ഭാര്യ നന്നാവുന്നത് പറയുകയാണ്. ഞാനന്ന് രാത്രി ദിവസം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉമ്മയെ കണ്ടു എഴുന്നേറ്റ് നിന്നിരിക്കുകയാണ് നിസ്കരിക്കാൻ.
തഹജ്ജ് നിസ്കരിക്കാൻ അസ്മാ ബിബി എഴുന്നേറ്റ് മഹദ് റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ ഒരായത്തോട് നേരം പോരുന്നവരെയും നിന്ന് നിസ്കരിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നല്ല ഉമ്മമാരുടെ മാതൃകയാക്കാൻ പറ്റിയ ഉമ്മമാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലോ അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്തുവല്ലോ. ശിറാത്ത് പാലം കഴിഞ്ഞ് നരകത്തിന്റെ തീയതി നടന്ന് സ്വർഗം പറ്റേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് ആ യാത്ര എളുപ്പമാക്കി തരട്ടെ. അസ്മാ ബീബി ഓതുകയാണ്. നാളെ സത്യവിശ്വാസികൾ പറയും ആ സിറാത്ത് പാലം കഴിഞ്ഞ് അക്കരെ എത്തുമ്പോൾ അള്ളാഹു തന്നെ നമുക്ക് അനുഗ്രഹം ചെയ്തത്. പത്തിയാളൊന്ന് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ. പഠിച്ചവനെ എനിക്ക് ആ ഭാഗ്യമുണ്ടാകുമോ? അള്ളാഹുവേ എനിക്കത് സാധ്യമാകുമോ എന്ന് ഓർത്ത് കരയുകയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയാണ് ഞാൻ പിന്നെ കുറച്ചുറങ്ങി ഏറ്റു നോക്കുമ്പോഴും ഉമ്മ ഇത് തന്നെ ഓതുന്നുണ്ട്. നേരം പൊരുന്നവരെ ഈ ആയത്തെ ഇങ്ങനെ ഓതി ഇങ്ങനെ കഴിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? ഉമ്മ സീരിയൽ ഇങ്ങനെ മാറ്റുന്നത് കണ്ടു എന്നല്ലാതെ, തിരിച്ചും മറിച്ചും ഓരോരോ ചാനലുകൾ മാറ്റുന്നതല്ലാതെ, ഖുർആനിന്റെ പേജുകൾ മറിക്കുന്നത് എന്റെ ഉമ്മ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടു എന്ന് പറയാനാകുന്നുണ്ടോ? എന്റെ ഉമ്മ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്, തഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മയാണെന്ന് നമ്മുടെ ന്യൂ ജനറേഷന്റെ ഉമ്മമാരിൽ ആരെങ്കിലും ഒരാളുണ്ടോ? തഹജ്ജ് നിസ്കരിക്കുന്ന ഉമ്മമാർ വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, പഴയ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ നല്ല മാതൃകകൾ നഷ്ടപ്പെട്ടു പോയില്ലേ? നല്ല മാതൃകകൾ നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത് ഇങ്ങനെ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാത്തത്? പറച്ചവനെ എന്റെ വീട്ടുകാർക്ക് എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ മാതൃകയാക്കി തരയണമേ. ബാപ്പസ്കരിക്കൂല എന്നെങ്ങനെ മക്കൾസ്കരിക്കാം? ബാപ്പയാണ് മാതൃകയാവേണ്ടത്. ബാപ്പ മാതൃകയായോ? ഇല്ല. മകൻ മോശക്കാരനാ, മകന് കുഴപ്പാണെന്ന് ബാപ്പ പറയും, ബാപ്പാ കുഴപ്പാണെന്ന് മക്കള് പറയും, ഉമ്മാക്ക് ഭാര്യക്ക് കുഴപ്പമാണെന്ന് ഭർത്താവ്, ഭർത്താവിന് കുഴപ്പമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങളാണ്. കുഴപ്പങ്ങൾ എന്തിലുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് കുഴപ്പമുണ്ടോ? ഒരാൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചുറ്റുപോയി പറഞ്ഞു, എന്റെ ഭാര്യക്ക് തീരെ ചെവികൾക്ക് അറിയില്ല, അതുകൊണ്ട് ഭാര്യക്ക് എന്തെങ്കിലും മരുന്ന് തരണം, അവർക്ക് ചെവിക്ക് വളരെ ഈടെ, ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് കേൾക്കൂല പറഞ്ഞു. അത് എത്രയാ മരുന്നിന്റെ ഡോസ് അറിയണമെങ്കിൽ എത്രയാണ് കേൾവിന്റെ കുറവെന്ന് അറിയണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? ഒരു 50 മീറ്റർ ഇപ്പുറത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാം, കേൾക്കുന്നു ഇല്ല, ഓളൊന്നും പറയാം. എന്നാ പിന്നെ ഒരു 20 മീറ്റർ അടുത്തേക്ക് ചെല്ലുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരു 10 മീറ്റർ, ഒരു 5 മീറ്റർ, പിന്നെ അടുത്ത് പോയിട്ട് ചോദിക്കും എവിടെയാണ് നമുക്ക് കുഴപ്പമെന്ന് അറിയണം, അതനുസരിച്ച് ഞാൻ മരുന്ന് തരാന്ന് പറഞ്ഞു. ഇയാളെ പറഞ്ഞ മുമ്പൊരു വീട്ടിലേക്ക് ചെന്നിട്ട് മുറ്റത്തുമാരച്ച വിളി, പെണ്ണേ ഇന്ന് എന്താണ് കറി, ഇന്ന് എന്താണ് ചോറക്ക് കൂട്ടാൻ എന്ന് ചോദിച്ചു. ഉറക്കെ ചോദിച്ചു ഒരു മറുപടി ഇല്ല. കുറച്ചും കൂടെ അടുത്തുനിന്ന് ഇതേ ചോദ്യം, മാ തബഖ്തിലന, ഇന്നെന്താ നീ ഉണ്ടാക്കിയത് ഭക്ഷണം? ഒരു മറുപടി ഇല്ല. ഒന്നുകൂടെ അരികത്തേക്ക് തന്നു, ഒരു മറുപടി ഇല്ല. അടുക്കളണ്ട അടുത്ത് എന്നിട്ട് ചോദിച്ചു, മാ തബഖ്തി, അവിടെ അടുത്ത് എന്ന് പിന്നെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പൊന്നാര മനുഷ്യ, അദ്ദേഹം ചിക്കൻ ഉണ്ടാക്കിയത് 5 എണ്ണം പറഞ്ഞാണ് നമ്മളോട്. അപ്പൊ പിന്നെ ഒപ്പര ഡോക്ടറെ പോയിട്ടില്ല എന്നാ ഒപ്പര വിചാരിച്ചത് പെണ്ണിന് കേൾക്കൂലെന്നാ ഒപ്പര കണക്ക് കേൾക്കുന്ന അപ്പഴാ മനസ്സിലായത്. നമ്മൾ ഓരോരുത്തരും ചൂണ്ടുന്നത് അങ്ങനെയാ, ഓന് കുഴപ്പമാണ്, ഓൾക്ക് കുഴപ്പമാണ്, എനിക്ക് കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. എനിക്കാണോ പ്രശ്നം? എന്റെ മക്കള് മോശമായത് ഞാൻ കാരണമാണോ? എന്റെ ഭാര്യ മോശമായത് ഞാൻ കാരണമാണോ? നിങ്ങൾ ചാരിത്ര ശുദ്ധി ഉണ്ടാകണം. നിങ്ങളുടെ ഭാര്യമാർ ചാരിത്ര ശുദ്ധി ഉള്ളവരാകും. നിങ്ങളുടെ ഉമ്മാക്കും ആപ്പാക്കും നിങ്ങൾ നന്മ ചെയ്തേക്കണം. തബറുക്കും അഭിനാവുക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നന്മ ചെയ്യും. അങ്ങനെയാ മഹാന്മാർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും, ഞാനും അള്ളാഹും തമ്മിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ, എന്റെ നിസ്കാരത്തിലൊരു കുഴപ്പം,
എന്റെ നിസ്കാരം ഞാൻ കഥാക്കെ നിസ്കാരം ധൃതി പിടിച്ച് ചെയ്യേ. അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി സലാം കിട്ടുന്നവരെ അള്ളാഹിനെ കുറിച്ച് മാത്രം ഓർത്തിട്ടില്ല, ബാക്കി ഓർത്തിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുകയൊക്കെ ചെയ്താൽ വീട്ടിലെത്തിയാൽ എന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ എനിക്കത് കാണാമായിരുന്നു, മക്കളെന്നോട് പെരുമാറുന്നതിൽ കാണാമായിരുന്നു, എന്റെ വാഹനം കാനഡറും എനിക്ക് മനസ്സിലാവും. ഇത് ഞാനും എന്റെ റബ്ബും തമ്മിൽ വന്ന ഒരു പ്രശ്നത്തിന്റെ ഫലമാണ്, എന്റെ കുഴപ്പമാണോ ഇവിടെ എന്ന് നമ്മൾ ചിന്തിക്കാം. അതുകൊണ്ടാണ് ബസീറത്ത് ലഭിക്കാൻ, ഉൾക്കാഴ്ച ലഭിക്കാൻ, കൽബിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാൻ അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ എന്ന് ദ്വായക്കാൻ പറഞ്ഞു. അള്ളാഹുനെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മെ ഖുദ്വത്തുൽ ഹസന, നല്ല ഉസ്വത്തുൽ ഹസന, നല്ല മാതൃകയുള്ള മാതാപിതാക്കളാവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ ദ്വാ നിർബന്ധമാണ്. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരിൽ, അവരുടെ മക്കളിലൊക്കെ എല്ലാവരും കണ്ണുമ തരട്ടെ, നമ്മളെ മാതൃകയുള്ളവരാക്കി തരട്ടെ. നമ്മുടെ സമൂഹത്തിന് മാതൃകയുള്ള ഉപ്പമാർ, നമ്മുടെ സമൂഹത്തിന് മാതൃകയുള്ള പാപ്പമാരെ അല്ലാഹു തരട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് സൗണ്ട് വിയർപ്പൊക്കെ കൊണ്ട് നീരിറങ്ങിയതാണ് എനിക്ക് സംശയം, അങ്ങനൊരു തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സൗണ്ട് ക്ലിയർ ആവേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഉച്ചക്കൊക്കെ വളരെ കുറച്ചൊന്ന് കഴിഞ്ഞ കാലം കഴിഞ്ഞു, ഒമ്പത് മണിക്ക് തുടങ്ങിയില്ല, പതിനൊന്നായില്ലേ, രണ്ടു മണിക്ക് ഉറക്കായില്ലേ. ഈ നീരൊക്കെ വന്നാലേ വിയർപ്പ് താണിട്ട് സംഭവിക്കാറുണ്ട് യാത്രകളൊക്കെ ആയിട്ട് സാരല്ല. അപ്പോ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ സദസ്സിനെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. മുസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ സന്തോഷം വേണം, അതിനെ നമ്മൾ ഇരിക്കണത് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയി ജീവിതത്തിലേക്ക് പകർത്തി ഒരു ആശ്വാസം കിട്ടണം. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർക്കണമെന്നും രണ്ടെണ്ണം എപ്പോഴും മറക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടെണ്ണം ഓർക്കുക, രണ്ടെണ്ണം മറക്കുക. ഒന്ന് അല്ലാഹുവൽ മൗത്ത്, അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർക്കി മരണത്തെ കുറിച്ച് എപ്പോഴും ഓർത്തേക്കണം. ഇത് രണ്ടും ജീവിതത്തിൽ മറക്കരുത്. എനിക്ക് മരണമുണ്ട്, എന്റെ രക്ഷിതാവ് അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് രണ്ടും നിങ്ങൾ മറക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾ മറക്കേണ്ട രണ്ട് സംഗതി ഓർക്കേ ചെയ്യരുത്. അത് നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരം, ഉപകാരം കിട്ടിയവർ മറക്കരുത്, ഉപകാരം ചെയ്തു കൊടുത്തവർ മറക്കണം. ഞാനല്ലോ അവന് വിശ്രദ്ധ കൊണ്ടായിരുന്നു പറയാൻ പാടില്ല, ഞാനല്ലേ അന്നും ബൈക്ക് വീണടക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടായത്, ഞാനല്ലേ അവർ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു കൊടുത്തത്, ഞാനല്ലേ അവളെ കല്യാണത്തിന് സഹായിച്ചത്, അവളെ കുട്ടിക്ക് മാല ഞാനല്ലേ വാങ്ങിക്കൊടുത്തത്, ഇതൊന്നും പറയണ്ട. കൊടുത്തില്ലേ കൂലി അല്ലാഹു തരട്ടെ. അങ്ങനെയാണ് കൊടുത്തത് നിങ്ങൾ ചിന്തിക്കുന്നു മറക്കണം, ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെല്ലാം മറക്കണം. ആരെ ചെയ്തവരെ മറക്കണം, കിട്ടിയവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ പറഞ്ഞു ജനങ്ങൾ നിനക്ക് ചെയ്ത ഉപദ്രവങ്ങൾ മറന്നേക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇത് എപ്പോഴും ബാധിക്കുന്ന വിഷയങ്ങൾ, അത് പറഞ്ഞു അമ്മോസ ഇത് പറഞ്ഞു, പുരാപ്പളുടെ ഏട്ടൻ ഇത് പറഞ്ഞു, അഞ്ച് ഇത് പറഞ്ഞു, ഈ പറഞ്ഞിനെ ഷറഹ് ചെയ്തിട്ടാണ് നടക്കുക. ബുഖാരിയൊക്കെ ഷറഹിന പോലെ ഒരു പറഞ്ഞ വാക്കരങ്ങളെടുത്തിട്ട് ഷറഹും ഷറഹിന്റെ ഷറഹും ചെയ്തിട്ട് ഫിതനുണ്ടാക്കരുത്. അന്ന് ചെയ്യത് മറന്നുകളാ. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളും ഇങ്ങോട്ട് ചെയ്ത ഉപദ്രവങ്ങൾ മറക്കണം, അങ്ങോട്ട് നമ്മൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളും മറക്കണം. ഇത് രണ്ടും മറക്കുകയും അള്ളാഹുവിനെയും മരണത്തെയും ഓർക്കുകയും ചെയ്താൽ ജീവിതത്തിൽ സന്തോഷം കിട്ടുമെന്ന് അള്ളാഹു നമുക്കത് നൽകട്ടെ. കുടുംബങ്ങളൊക്കെ സന്തോഷത്തിലാകട്ടെ. നമ്മുടെ അമ്മമാരും ഉപ്പമാരും ഭർത്താക്കന്മാരും ഭാര്യമാരും നമ്മുടെ അമ്മായിയമ്മമാരും നല്ല ജഗപോക്കിരികളായ അമ്മായിമാരെ കണ്ട അമ്മനെ കണ്ട നന്നാക്കി കൊടുക്കട്ടെ. നമ്മുടെ വീടുകളിൽ സന്തോഷം നിലനിൽക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ തക്കവയും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ഉണ്ടാകട്ടെ. സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം അനുസരണയുള്ള ആ ഒരു വാപ്പയും മക്കളും ഭാര്യയും കുടുംബക്കായ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ തുടങ്ങിയത് അള്ളാഹു തആല അമ്പിയായിന്റെ കുടുംബങ്ങളെ എങ്ങനെ സംരക്ഷിച്ചുവോ അങ്ങനെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു തആല ബലാലത്തിലേക്ക് പോകാതെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇഹ്സാൻ ചെയ്യട്ടെ. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും എന്നും അള്ളാഹു നന്മ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അതിന്റെ ശേഷം പരിപാടി നടക്കുന്നുണ്ട്. നാളെ ഇവിടെ യൂത്ത് പാർലമെന്റ് നടക്കുന്നുണ്ട്, പിന്നെ സെമിനാറുകൾ നടക്കുന്നുണ്ട്, മറ്റു
ദഅവ സെഷനുകളുണ്ട്. ഹാഫിസ് ദാരിമി അടക്കമുള്ള ആളുകളുണ്ട്. കയ്യൂം മാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ 12-ന് 13-നും പ്രഭാഷണം ഉണ്ട് അബൂബക്കർ നിസാമി. പിന്നെ എന്റെ സുഹൃത്ത് മുസ്തഫ ഹുദവി ആക്കോട് വരുന്നുണ്ട് 14-ാം തീയതി. ഇൻഷാ അല്ലാഹ് 15-ഓടുകൂടെ ഖാനായ ശൈഖുന സംസ്ഥാന ജമീഅത്തുൽ ഉലമയുടെ അഭ്യന്തരായ ജനറൽ സെക്രട്ടറിയും ഞങ്ങളുടെ ഉസ്താദുമായ അഭ്യന്തരായ ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്നുണ്ട്. ആ ഒരു വലിയ ഒരു സംഗമം നടക്കുകയാണ്. അതൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കുറച്ച് ദുആഇന്റെ ലിസ്റ്റ് വായിക്കാനുണ്ട്. അതുകൂടെ വായിച്ച് ഇനി തിരക്കുള്ള അത്യാവശ്യ തിരക്കുള്ളവരല്ലാതെ പോകരുത്. ദുആ ഇറക്കുമ്പോൾ നിങ്ങളോട് പിരിവൊന്നുമില്ല. നിങ്ങളെ പിടിച്ചു കുറച്ച് വാങ്ങാൻ ഒന്നും പോകില്ല. നിങ്ങൾക്ക് നാമ്യം പറഞ്ഞിരിക്കാൻ വേണ്ടി ഇത്രയും നന്നല്ലേ. ഇനി എന്ത് ചെയ്യാ, ചൂടാറായിട്ട് ബന്ധില്ലെ, ചൂടാറോളം നോക്കി എന്ത് ചെയ്യാ, അത്യാവശ്യം വേറെല്ലാത്തവർ എന്ത് ചെയ്യാ പോരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ ലിസ്റ്റ് കൂടെ വായിച്ച് വായിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഉദ്ഘാടന പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. ആദരണീയരായ സംസാദ് വളരെ അർത്ഥഗർഭമായ പ്രഭാഷണം നമുക്ക് നിർവഹിക്കുകയുണ്ടായി. അള്ളാഹു ദീർഘായുസ്സുമായ തീർത്ഥമൊക്കെ നൽകുമാറാവട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. നാളെ യൂത്ത് പാർലമെന്റാണ്. മുഴുവൻ ആളുകൾക്കും അതിൽ പങ്കെടുക്കാം. രക്ഷിതാക്കൾക്കും ഉമ്മമാർക്കും സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും പങ്കെടുക്കുന്ന പൊതു സദസ് തന്നെയാണ്. നേരത്തെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. കാരണം നാളെ ടൈം വളരെ കുറവാണ്. മകരവ നിസ്കരിച്ചു ഒരുപാട് സഹായിച്ച നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അള്ളാഹുവിടെ കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും സലാമത്തും രണ്ട് ലോകത്തെ സന്തോഷവും അള്ളാഹു നൽകട്ടെ. നമ്മുടെ 30 കൊല്ലമായിട്ട് ഇവിടെ ഖത്തീബായിരുന്ന ഉസ്താദ് സുഖമില്ലാതെ കിടപ്പിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇവിടെ വരാതിരിക്കപ്പെടേണ്ടതായിരുന്നു ഉസ്താദിന്. വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹുവിനെ ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് അപേക്ഷകൾ പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല സദുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷം തരട്ടെ. الكريم وعلى آله وصحبه في كل لمحات ونفس بعدد كل معلوم لك. اللهم اللهم اهدنا وكفرت ذرنا الله നമ്മളുടെ മാപ്പാക്കണെ, തമ്പുരാനെ, ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പുറത്തു കൊടുക്കല്ലോ, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തു കൊടുക്കണെ തമ്പുരാനെ. അള്ളാഹുവേ, ഈ നാട്ടിൽ മരിച്ചുപോയ ഒരുപാട് മുമ്പിനാഥികൾക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു 10-12 കൊല്ലമായി ഈ കുറ്റിക്കടവ് മഹല്ല റിലീഫ് കമ്മിറ്റിക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ മഹല്ലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, റഹ്മാനായ മാലിക്കും മുലൂക്കായി തമ്പുരാനെ, ഞങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിലെ മോശപ്പെട്ട വിചാര വികാരങ്ങളോ തോന്നലുകളോ ഒക്കെ എടുത്തു മാറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഉമ്മമാരും സഹോദരന്മാരും സഹോദരന്മാരും ജ്യേഷ്ഠാജന്മാർ രക്ഷിതാക്കന്മാർ പ്രായമുള്ള ഉസ്താദന്മാരും ആലിമീൻ ബാഹു എല്ലാവരുടെയും അസുഖങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. നീ ശിഫ തരണേ റബ്ബേ. മക്കൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. ഭാര്യമാർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. സഹോദരിമാർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. അവരുടെ ഭർത്താക്കന്മാർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. അപ്പന്മാർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. ഉമ്മമാർക്ക് ശിഫ കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, അവരൊക്കെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന എന്റെ കയ്യിൽ ശിഫയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തോന്നാണ് ചില അസുഖങ്ങൾ മാരകങ്ങളാണോ എന്ന്. അല്ലാഹുവിനെ ശിഫ തരണം തമ്പുരാനെ. ക്യാൻസർ പോലുള്ള, ട്യൂമർ പോലെയുള്ള, കിഡ്നി ഫെയിലിയർ പോലെയുള്ള പ്രയാസമുള്ള അസുഖങ്ങളൊന്നും തരാതെ നീക്കാക്കണേ റഹ്മാനെ.
അള്ളാഹുവേ മരിക്കണമെങ്കിൽ ഒരു അസുഖത്തിൽ കിടന്നു തന്നെ മരിക്കണമെന്നില്ലല്ലോ മുറച്ചോനെ. മരിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ ഞങ്ങൾക്ക് ആരോഗ്യത്തിന്റെ നിലത്തിൽ തരട്ടെ റഹ്മാനെ. അള്ളാഹുവേ ആരോഗ്യത്തിന്റെ അവസ്ഥയിലാക്കണേ റഹ്മാനെ. സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായി തന്നെ ഒരു പരാശ്രയമില്ലാതെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നിലത്തി തരണം തമ്പുരാനെ. റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളെ മറ്റൊരാൾക്കും ഭാരമായി രോഗികളായി കിടത്തി പരീക്ഷിക്കരുതേ. അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തർക്കും സലാമത്ത് നൽകുന്ന തമ്പുരാനെ. സദസ്സുകളെ ചെറുപ്പക്കാരും അല്ലാത്തവരും ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായി ജോലി നീ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ 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 കച്ചവടക്കാർക്കും വർക്കത്ത് ചെയ്യണേ. അറുപ്പേ അള്ളാഹുവിനെ ഭക്ഷണം നൽകി മറ്റും സഹായിച്ചവരെ നീ സഹായിക്കണം തമ്പുരാനെ. ഇരളി ഹെലമറ്റിക്ക് വേണ്ടി കുട്ടികളെ കെട്ടിച്ചയക്കാനും മറ്റും എമ്പാടും സഹായിച്ചവർ, സഹായിക്കാൻ തയ്യാറുള്ളവരെ, ആംബുലൻസിന്റെ വിഷയത്തിലും മറ്റൊക്കെ സഹായിച്ചവരെ, അള്ളാഹുവെ എന്തെല്ലാം സൽക്കർമ്മങ്ങളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ സഹായിച്ചവർക്കൊക്കെ ഷിഫ കൊടുക്കണം തമ്പുരാനെ. എല്ലാ സിദ്ധത്തിലും കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ, ഈ നാട്ടിലെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും, വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്കും, വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരികളായ കുട്ടികൾക്കൊക്കെ യോജിച്ച ഇണകളെ നീ കൊടുക്കണേ തമ്പുരാനെ. മനസ്സിനുണങ്ങി ഇണകളെ ദീനിൽ സഹായിക്കുന്നവര്, കൺകുളിർമയുള്ളവരെ നീ നൽകണമേ. അള്ളാഹുറഹ്മായ റബ്ബെ നിങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ തരണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ റബ്ബെ അവരുടെ സങ്കടം നിനക്കറിയാമല്ലോ റഹ്മാനെ. ഈ സദസ്സിൽ ആരെങ്കിലും അങ്ങനെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, മക്കളുണ്ടായിക്കാളാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹുവെ ആ ദമ്പതികൾക്ക് നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ. അള്ളാഹു അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. നിങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാച്ചകളും ആക്കണേ റബ്ബെ. അവരിൽ നിന്ന് ഇമ്മത്തൻ ഹുദ സന്മാർഗദർശികളായി ഇമാമുകളെ നല്ല ആളുകളെ മാഗിന ഹഫ്ദീം ആക്കി തരണേ റബ്ബെ. ദീന് പഠിക്കാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണം തമ്പുരാനെ. മറ്റു വിദ്യാഭ്യാസങ്ങളിലേക്ക് പോയി ഞങ്ങളുടെ മക്കൾക്കും നല്ല വിദ്യാഭ്യാസവും ബുദ്ധിയും സക്രമവും കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മാലിന്യങ്ങളും ചാലിന്യങ്ങളും അടമാവും ദ്വാരത്തിനെയും ഉണ്ടാക്കി തരണം തമ്പുരാനെ. അള്ളാഹുവേ നിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ദീനി സ്ഥാപനങ്ങൾ എല്ലാറ്റിനെയും അള്ളാഹുവേ സർവസൂഖിൽ നിന്നും മക്രൂഹിൽ നിന്നും രക്ഷിച്ച് ഇജ്ജത്തിലാക്കി തരണം തമ്പുരാനെ. അള്ളാഹുവേ മലിക്കുൽ മുലൂക്കായി റബ്ബെ കടങ്ങളെ ഒഴിത്ത റഹ്മാനെ. കടബാധ്യതയുണ്ടായി മരിച്ചുപോയൊരു ഷഹീദിന് പോലും എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥയുണ്ടായി നിങ്ങൾക്കിട്ടുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കടങ്ങളെ ഊട്ടിത്തരണേ റഹ്മാനെ. കടങ്ങളെ ഊട്ടിത്തരണേ തമ്പുരാനെ. ഹമുറഹിമായ റബ്ബെ കടബാധ്യതകളെന്ന് മോചനം തരണേ. അള്ളാ ഒരു സാമ്പത്തിക ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടോ വരുമ്പോൾ പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടാതെ ഞങ്ങളുടെ കച്ചവടങ്ങളും ജോലികളും ഇടപാടുകളും ഹലാനായി വഴിക്കാക്കി തരണേ റബ്ബെ. അള്ളാഹുവെ പലിശയില്ലാത്ത വായ്പ ഈ സംഘടനകളെ കൊടുക്കുന്നുണ്ട് റബ്ബെ. അതിന് നീ അവരനുഗ്രഹിക്കണേ റഹ്മാനെ. എമ്പാടും സഹായിക്കാനുള്ള ഫണ്ട് നീ അവരുടെ കയ്യിലേക്ക് എത്തിക്കണം റഹ്മാനെ. ആ സേവനം വലുതാണ് റബ്ബെ. ഒരു ബാങ്കിലേക്ക് പോയി പണയപ്പെടുത്തി പലിശക്ക് കൊണ്ടുവന്ന് പൈസ വാങ്ങുന്നതിനേക്കാളും ഒക്കെ ഹൈർ എല്ലാറ്റിനേക്കാളും നിനക്ക് പൊരുത്തവും പലിശയില്ലാത്ത ഇടപാടുകളാണ് എന്റെ റബ്ബെ. ഈ സംഘടന നടത്തുന്ന പലിശയില്ലാത്ത പലിശരഹിത വായ്പ അള്ളാഹു വിജയിപ്പിക്കണം റഹ്മാനെ. അത് ഞങ്ങളുടെ സമീപത്തെ മഹല്ലുകളിൽ കൂടി ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അള്ളാഹുവെ മറ്റു മഹല്ലുകൾക്ക് മാതൃകയാക്കുന്ന ഒരു അമലാക്കി തരണം തമ്പുരാനെ. റഹ്മാനായ റബ്ബെ പലിശ ഇടപാടുകളുമായി ബാങ്ക് ലോൺ എടുത്തിട്ടും ഫൈനാൻസ് ചെയ്തിട്ടും എന്തെല്ലാം കച്ചവടങ്ങളോ സ്ഥാപനങ്ങളോ വീടുവെക്കാനോ മറ്റോ പണയപ്പെടുത്തിയിട്ട് ബാങ്കിലെ പലിശ കൊടുത്തിട്ടുണ്ടാക്കിയ എല്ലാ ഏർപ്പാടുകളും അള്ളാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബെ. ഇനി ഞങ്ങൾ ഇതിലേക്ക് പോകില്ല കുറച്ചവനെ. അള്ളാഹു നിനക്ക് ഇഷ്ടമല്ല എന്ന് ഞങ്ങൾക്കറിയാത്ത അവസ്ഥയിൽ ചെയ്തു പോയത് ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അത് അറിഞ്ഞിട്ട് ചെയ്തതും പുറത്തു തരണേ തമ്പുരാനെ. റബ്ബെ നിങ്ങൾക്ക് മാപ്പു തരണേ റഹ്മാനെ. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ശുദ്ധി നീ വരുത്തി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഹലാല കൊണ്ട് പരിഹാരം തരണേ റബ്ബെ. റഹ്മാനായ റബ്ബെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് മാസങ്ങളായി വളരെ ആവേശത്തോട് ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച എന്റെ സുഹൃത്ത് ബഷീർ സാഹിബ് അടക്കമുള്ള ഒരുപാട് പ്രവർത്തകന്മാർ, ബഷീർ ഫൈസിയെ പോലെയുള്ളവർ, നമ്മുടെ കരീം ഉസ്താദ്, ഒരുപാട് പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രവർത്തകരും ഇതിന്റെ വളണ്ടിയർമാരും ജിദ്ദയിലും മറ്റൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ അവരുടെ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിച്ചിരുന്ന ഒരു പ്രോഗ്രാം. അള്ളാഹുവേ ഇവരുടെ മനസ്സിന് സന്തോഷം രണ്ടു ലോകത്തും കൊടുക്കണേ റഹ്മാനെ. രണ്ടു ലോകത്തും നീ കൂലി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ.
അവരുടെ മക്കളിൽ ഖൈറും ബർക്കത്തും കൊടുക്കണേ റബ്ബേ. അള്ളാഹുവിൽ ഇടപെടുന്ന ഇടപാടുകളിൽ ഖൈറും ബർക്കത്തും കൊടുക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം തരണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തിലാക്കണേ റബ്ബേ. കല്യാണം കഴിഞ്ഞവർ തമ്മിൽ സ്നേഹത്തിലാക്കണേ റബ്ബേ. ആ വീടുകളിൽ ദീൻ നിലനിർത്തണേ റഹ്മാനെ. വ്യഭിചാരത്തിലേക്കോ തോന്നിവാസത്തിലേക്കോ ഞങ്ങളുടെ മക്കൾ ഭാര്യമാരും പോവാതെ നീക്കാക്കണേ റഹ്മാനെ. അള്ളാഹു ശരീരത്തിന്റെ ഒരു ആഗ്രഹത്തിന് അടിമപ്പെട്ട് നരകം വാങ്ങിക്കുന്ന അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകുന്നവർ ഞങ്ങൾ ആരെയും കൊടുത്തല്ലേ റഹ്മാനെ. അള്ളാഹുവെ ക്ഷമ നൽകണേ റബ്ബേ. തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള ക്ഷമ നൽകണേ റബ്ബേ. ക്ഷമിച്ചുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഒറ്റുവീഴ്ച ചെയ്യുന്നവരാക്കണേ റബ്ബേ. കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങളൊക്കെ നന്നാക്കണേ റബ്ബേ. പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെ നന്നാക്കണേ റബ്ബേ. പരസ്പരം തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ ഇണക്കി ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവേ മുസ്ലിമീങ്ങൾ പരസ്പരം മിണ്ടാതെയും പറയാതെയും സംസാരിക്കാതെയും നടക്കുന്നത് പിണങ്ങി നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ലല്ല റബ്ബേ. അള്ളാഹുവേ അള്ളാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരണേ റബ്ബേ. കുടുംബങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹു അതൊക്കെ സലാമത്തിലാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആരോഗ്യത്തെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോലെ സ്വർഗത്തോപ്പാക്കണേ അമ്മാ. അള്ളാഹു ഞങ്ങളുടെ ഉസ്താദന്മാർ ഈ നാട്ടിൽ ദീനി സേവനം ചെയ്തു പോയ ഉസ്താദന്മാർ ഖതീബുമാരും മുദരിസുമാർ മരിച്ചു പോയ മുഴുവൻ ആളുകൾക്കും നിയമത്തും റഹ്മത്തും ചെയ്യണേ അമ്മാ. നാളെ ഞങ്ങൾ മരിക്കുന്ന സമയം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സമയം ഒരു നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. അല്ലാഹു തെറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ മരിപ്പിക്കല്ലേ റബ്ബേ. തൗബ ചെയ്യാൻ സാധിക്കാതെയുള്ള അവസ്ഥയിൽ മരിപ്പിക്കല്ലേ റഹ്മാനെ. മരണത്തിന് മുമ്പ് ഹജ്ജും ഉംറയും നിന്റെ തിരു ഹബീബിന്റെ ഹദറത്തിൽ ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം എമ്പാടും തരണേ അല്ലാഹ്. ഇബ്രാഹിമേ ഞങ്ങളുടെ ഖബറിൽ നീ പ്രകാശം തരണേ റബ്ബേ. നമ്മെ സഹായിക്കണേ റബ്ബേ. اللهم ارحمنا فوق الارض اللهم ارحمنا تحت الارض اللهم ارحمنا يوم العرض عليك ഉറച്ചവനെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വിസ്തരിക്കപ്പെടുമ്പോൾ ഞങ്ങളോട് നീ റഹ്മത്ത് കാണിക്ക റബ്ബേ. ഞങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന സമയം ഞങ്ങളോട് റഹ്മത്ത് കാണിക്ക റബ്ബേ. ഞങ്ങളുടെ കിതാബ് നീ തരുമ്പോൾ നീ റഹ്മത്ത് കാണിക്ക റബ്ബേ. നരകത്തിന്റെ മുകളിലൂടെ നീ ഞങ്ങളെ നടത്തുന്നത് ഞങ്ങളോട് റഹ്മത്ത് കാണിക്ക റബ്ബേ. നാളെ നിന്നെ കാണാനും നിന്റെ ഹബീബിനെ കാണാനും ഉള്ള സന്തോഷപ്പെടാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ജന്നത്തിൽ ഫിർദൂസ് ഞങ്ങൾക്കൊക്കെ തരണേ റഹ്മാനെ. അല്ലാഹു നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തറപ്പേ. നിനക്ക് എന്തൊക്കെ ഉറപ്പാണോ ഞങ്ങൾക്ക് ഉറപ്പാക്കി തറപ്പേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين. الحمد لله رب العالمين. كفاره المجلس النورني اليوم بين متنمرن الذكر هذا ما صليت ما بدي سبحان جليك سبحانك اللهم وبحمدك اشهد ان لا اله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. إن شاء الله نوتشك ونتبه لبنجرك كانا.